ஹலோ எவ்ரிவான், வெல்கம் பேக் டு ஒரு கதை சொல்லட்டுமா சார். மை டியர் லேடிஸ் அண்ட் ஜென்டில்மேன், கொரியன் லாலேட்டൻ டோன்லியുടെ സിനിമ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും അദ്ദേഹത്തിന്റെ സിനിമ ചെയ്യുമെന്ന് ഒരുപാട് പേര് ചോദിച്ചിരുന്നു. അവർക്ക് വേണ്ടി നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 2019 റിലീസ് ചെയ്ത ദ ഗാങ്സ്റ്റർ ദ കോപ്പ് ദ ഡെവിൾ എന്ന സിനിമയെ കുറിച്ചാണ്. ഈ സിനിമ എത്ര പേര് കണ്ടു എന്ന് എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ നിങ്ങൾ കാണാത്തായിട്ട് സിനിമ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാനും ഏതെങ്കിലും സിനിമയൊക്കെ തപ്പിപ്പിടിച്ച് കൊണ്ടുവന്ന് അത് കണ്ടതാണെന്ന് പറഞ്ഞ വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ എവിടെ പോകുന്നു പറ. അതുകൊണ്ട് കണ്ടവരാണെങ്കിലും കണ്ടിട്ടില്ലെങ്കിലും തുടർച്ചയായിട്ട് നമ്മുടെ വീഡിയോസ് കാണുക. അതിൽ ഒരുപാട് ഒരുപാട് രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അത് ഞാൻ പുറത്തു പറയില്ല. അതിന് ഉള്ളിൽ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒളിച്ചിരിപ്പുണ്ടാവും. അത് കണ്ടുപിടിക്കുന്നവർക്ക് സമ്മാനമുണ്ട്. എന്നാൽ ഈ സിനിമയുടെ ഓൺലൈൻ എന്താണെന്ന് നമുക്ക് നോക്കാം. കൊറിയയിൽ ഒരു സൈക്കോനെ പിടിക്കാൻ വേണ്ടി പോലീസുകാരും ഗ്യാങ്സ്റ്റേഴ്സും ഒന്നു ചേർന്ന് ഒരുമയോടെ അവനെ തേടി പിടിക്കാൻ തുടങ്ങുകയാണ്. എന്തുകൊണ്ട് പോലീസുകാരും ഗ്യാങ്സ്റ്റേഴ്സും ഒത്തുകൂടി? മാത്രമല്ല, ആ ഗ്യാങ്സ്റ്റർ തലവനാണ് നമ്മുടെ ഡോൺലി. പിന്നെ പറയേണ്ട ആവശ്യമില്ല, സംഭവം അടിപൊളി ത്രില്ലിംഗ് ആയിരിക്കും. എന്നാ പിന്നെ നമ്മുടെ പുതിയ കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ കൊറിയയിലെ ഒരു വൻ നഗരമാണ് കാണിക്കുന്നത്. ആ നഗരത്തിൽ രാത്രി സമയത്ത് ഒരു വെള്ള കാർ ഓടിച്ച് ഒരുത്തൻ വരുന്നുണ്ട്. അവ മറ്റൊരു കറുത്ത കാറിനെ ഫോളോ ചെയ്തു പോകും. എന്നിട്ടൊരു വളവ് തിരിയുന്ന സമയത്ത് പാലത്തിനടി വെച്ച് അവൻ ആ കാറിന് ഒരൊറ്റയിടി. ഈ ഇടി കൊണ്ടവൻ എവിടെയോ ചെന്നിടിച്ച് അടിയും കൊണ്ട് ഡോറും തുറന്ന് പുറത്തേക്ക് വരും. എന്നിട്ട് പുറത്തുപാടാ, കണ്ണവിടെ വെച്ചാ വണ്ടി ഓടിക്കണേ, ഈ സമയത്ത് ഇത്ര സ്പീഡിലാണ് പോണെന്ന് ഒക്കെ പറഞ്ഞ് അവ മറ്റവനെ തെറി വിളിച്ചിട്ട് ഇൻഷുറൻസിന് വേണ്ടി ഈ ഇടിപെട്ട രണ്ട് കാറും ഫോട്ടോ എടുക്കുകയാണ്. അപ്പൊ കാറിൽ നിന്ന് ഇറങ്ങിയ മറ്റവൻ ഇവനോട് അതിന്റെ ആവശ്യമൊന്നുമില്ല, ഫോട്ടോയൊന്നും എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇവൻ കാണാതെ പുറകിൽ നിന്ന് ഒരു കത്തിയെടുത്ത് അവനെ ചറ പുറ അറഞ്ചം പുറഞ്ചം കുത്തി 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 അവന്റെ കാറിൽ തന്നെ ഇട്ട് അവനൊരു 10-20 കുത്തുകുത്തി ആ കാറിൽ വെച്ച് തന്നെ അവനെ കൊന്നു കളഞ്ഞിട്ട് അവന്റെ കാറെടുത്ത് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. അങ്ങനെ ഒരു സംഭവം രാത്രി നടന്ന് പിറ്റേ ദിവസം രാവിലെ ട്രാഫിക്കൊക്കെ ഭയങ്കര ബ്ലോക്കാണ്. അപ്പോൾ ഒരു കാറിൽ കാലും കയറ്റി വെച്ച് ഗത്തായിട്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ പോലീസുകാരനാണ് നമ്മുടെ ഫസ്റ്റ് ഹീറോ. ആൾക്കൊരു കെയർലെസ് ആറ്റിറ്റ്യൂഡാണ്, ഗത്താണ് മച്ചാൻ. ഈ ട്രാഫിക്കിൽ ഇരുന്ന് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ക്ലബിന്റെ മുന്നിലായിട്ട് കുറച്ച് റൌഡികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൂടുന്നവൻ കാണും. ഉടനെ കാറ് നിർത്തി അവൻ ആ ക്ലബിലേക്ക് കയറി പോവാണ്. അവൻ പോകുന്നത് ശരിക്കും വേറൊരു കേസിനാണ്. എന്നിട്ട് അതൊക്കെ മാറ്റി വെച്ചിട്ട് ആ ക്ലബിലെ ആൾക്കാരെയൊക്കെ മുഖത്ത് പിടിച്ച് തള്ളി കത്തായിട്ട് ആൾ ഉള്ളിലേക്ക് പോകും. ഒരുത്തിനും തടയില്ല, കാരണം ഇവൻ പോലീസാണ്. മറടാ മറടാ എന്ന് പറഞ്ഞ് ഉള്ളിൽ പോകുമ്പോൾ ഏകദേശം അവരുടെയൊക്കെ ലീഡറായിട്ട് തോന്നണ ഒരുത്തൻ വന്നിട്ട് ഇവന്റെ പോക്കറ്റിൽ പണം വെച്ച് കൊടുത്തിട്ട് നിനക്കിതല്ല വേണ്ട, എടുത്തോട്ട് പോടാന്ന് പറയുമ്പോൾ പോലീസിന് നീ പണം തരുവാടാന്ന് പറഞ്ഞിട്ട് ഒറ്റ ചവിട്ട മൂന്നെണ്ണം തെറിച്ചു പോയി വീഴും. എന്നിട്ട് അവന്മാരുടെ തന്നെ ഒരു കോട്ട് എടുത്തിട്ട് ഇവൻ അകത്തേക്ക് വരും. അത് ഈ ലാസ് വേഗാസിലൊക്കെ കളിക്കില്ലേ, ചൂത് കളിക്കുന്ന ഒരു ക്ലബാണ്. എവിടാ നിന്റെ ഓണർ എന്നും ചോദിച്ച് അവൻ അകത്തേക്ക് വരുമ്പോൾ അവിടെ നിന്ന് കട്ട് ചെയ്ത നമ്മുടെ മച്ചാൻ, നമ്മുടെ ഡോൺലി മാമൻ ഡോൺ ഒരു ബാഗും കെട്ടിവെച്ച് ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവന്റെ അടുത്തേക്ക് അവന്റെ അസിസ്റ്റന്റ് വരും. എന്നിട്ട് ഒരു പോലീസ് ഒരുപാട് തൊല ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ അപ്പോഴാണ് ആ ബാഗ് അവന്മാരെ അഴിക്കുക. ഇവന്റെ കൂടെ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടാക്കിയ ഒരുത്തൻ ആ ബാഗ് കെട്ടിവെച്ച് ഇത്ര നേരം ഇടിക്കായിരുന്നു നമ്മുടെ ആൾ. അങ്ങനെ ഡോൺലി മാമന്റെ ഗത്തും കാണിച്ചിട്ട് അവിടെ നിന്ന് കട്ട് ചെയ്ത ഈ അകത്ത് വന്ന പോലീസുകാരൻ അവിടുത്തെ ക്യാഷിയറിനെ കൈ പിടിച്ചിട്ട് തോന്നിയാസം കാണിക്കുന്നോടാന്ന് പറഞ്ഞിട്ട് അവന്റെ മുടി പിടിച്ച് വലിച്ച് അവനെ അറസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് വലിച്ചുകൊണ്ട് പോകും. അപ്പൊ വീണ്ടും കാണിക്കുന്നു നമ്മുടെ ഡോൺലി ഒരു 10-20 പേരായിട്ട് സ്റ്റൈലായിട്ട് ഒരു സ്റ്റാർ ഹോട്ടലിൽ നടന്നു വരുന്നുണ്ട്. അവനാണ് ഈ നാട്ടിലെ ഒരു വമ്പൻ ഗ്യാങ്സ്റ്റർ. അവൻ വിളിക്കുന്നത് ഈ പോലീസുകാരന്റെ ചീഫിനെയാണ്. നിന്റെ ഒരു പയ്യൻ എന്നെ ഒരുപാട് മെനക്കെടുത്തുന്നുണ്ട്, എന്റെ കാര്യത്തിൽ അവൻ ഇടപെടണ്ടെന്ന് പറയും, അതിനുള്ള വിഹിതം നിനക്ക് ഞാൻ തരുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ചീഫിനെ ചീത്ത പറഞ്ഞിട്ട് അവിടുന്ന് വണ്ടി എടുത്ത് പോകും. ചീഫ്, യെസ് ബോസ്, ഇനി അങ്ങനെ ഉണ്ടാവില്ല, ഞാൻ എല്ലാം ശരിയാക്കാം, ഞാൻ അവനെ തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞിട്ട് ചീഫ് നമ്മുടെ പോലീസുകാരനെ വിളിക്കും. എന്നിട്ട് ഞാൻ പറഞ്ഞ കാര്യം എന്താ, നീ എങ്ങോട്ടാണ് പോയിരിക്കണേ, അനാവശ്യമായിട്ടുള്ള കാര്യത്തിൽ ഇടപെടണ്ട, വേഗം ഞാൻ പറഞ്ഞ സ്പോട്ടിലേക്ക് പോകാൻ പറഞ്ഞ് അവൻ ഈ തെറി പറഞ്ഞ് ചീഫ് ഫോൺ കട്ട് ചെയ്യും. അപ്പൊ നമ്മുടെ പോലീസുകാരൻ ചെക്കൻ ഈ അറസ്റ്റ് ചെയ്ത ചെക്കനെ തന്നെ വിളിച്ച് അവന്റെ സ്കൂട്ടി തന്നെ എടുത്തുകൊണ്ട് ആ മേഡർ നടന്ന സ്പോട്ടിലേക്ക് വരികയാണ്. അവിടുന്ന് അവനെ പിടിച്ച് അവന്റെ വണ്ടി തന്നെ അവനെ കെട്ടിവെച്ചിട്ട് മച്ചാൻ പോക്കറ്റിൽ കൈയിട്ടിട്ട് ഇങ്ങനെ സ്റ്റൈലായിട്ട് പോവാണ്. രണ്ടുപേരും അവരവരുടെ കാര്യത്തിൽ ഹീറോ. അതാണ് ദ കോപ്പ് ദ ഗ്യാങ്സ്റ്റർ. പിന്നെ ഒരുത്തരം കൂടിയുണ്ട്, അവനെയാണ് നമ്മൾ കാണാൻ പോകുന്നത്, ദ ഡെവിൾ. അവൻ കാറി വന്നിട്ട് ആ ബോഡിയൊക്കെ കണ്ട് ചെക്ക് ചെയ്യും. 10-20 കുത്തുണ്ട്, കുത്തി കുത്തി ബ്ലഡ് ലോസ് ആയിട്ടാണ് അവൻ മരിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ തന്നെ ഫോറൻസിക് ചെക്കിങ്ങിന് വേണ്ടി ഒരു ലേഡി ഓഫീസർ ഉണ്ട്. ഇവർ രണ്ടുപേരും തമ്മിൽ ചെറിയൊരു കണക്ഷൻ ഉണ്ട്. ഇവള് ചെറിയൊരു ഹീറോയിനാണ് എന്ന് വേണമെങ്കിൽ പറയാം. അവൾ പറയും കാര്യമായിട്ട് കില്ലറിന്റെ എവിഡൻസ് ഒന്നും കിട്ടിയിട്ടില്ല, എന്താണ് മോട്ടീവ് ഒന്നും അറിയില്ല. അപ്പൊ നമ്മുടെ ചെക്കൻ മെല്ലെ പുറകെ വന്നിട്ട് ആ കാറിന്റെ ബാക്ക് നോക്കുമ്പോൾ മറ്റൊരു കാറിന്റെ വെള്ള പെയിന്റ്. സോ ഏതോ ഒരു കാർ വന്ന് ഇതിന് ഇടിച്ചു കാണണം, ഇടിച്ചിട്ടാണ് വഴക്കുണ്ടായ എന്നൊക്കെ ഇവൻ ആ പെണ്ണിനെ വിളിച്ച് സംസാരിക്കുമ്പോൾ അവൾ പറയും അതൊക്കെ സിനിമയിലാണ്, ഇവിടെ അതൊന്നും അവൻ ചാൻസ് ഇല്ലെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ചെക്കൻ എന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ നിന്ന് കട്ട് ചെയ്ത നമ്മുടെ ഡോൺലി ആ നാട്ടിലെ മറ്റൊരു ഗ്യാങ്സ്റ്ററിനെ കാണാൻ വന്നിരിക്കുകയാണ്. ഇവൻ ഡോൺലിയുടെ പഴയൊരു കൂട്ടുകാരനാണ്. ഇവർ ഒരുമിച്ചാണ് ജോലി ചെയ്ത്. പക്ഷെ ഇപ്പോ ഡോൺലിയുടെ ഏരിയ കയറിയിട്ട് ഇവൻ ഒരുപാട് വിളയാട്ടം കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് അടങ്ങി ഒതുങ്ങിയിരിക്കാൻ പറഞ്ഞിട്ടാണ് ഇപ്പൊ ഡോൺലി അവനെ വാൺ ചെയ്യാൻ വന്നിരിക്കുന്നത്. പക്ഷെ അവനാണെങ്കിൽ ഭയങ്കര പുച്ഛാണ് ഡോൺലിന്. നീ എന്താടാ എന്നെ കൊല്ലുവോ, നിന്നെ ഞാൻ പേടിക്കണോ എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. പഴയ കൂട്ടുകാരനായതുകൊണ്ട്
ഒരു അക്ഷരം മിണ്ടാതിരിക്കുകയാണ് ഡോൺലി. അപ്പൊ ഡോൺലിയുടെ അസിസ്റ്റന്റ് അവൻ ടെൻഷനാവും, ഒരു അക്ഷരം പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ ഇവനെ തട്ടിക്കളയാന്നൊക്കെ അവൻ പറയുന്നുണ്ട്. അത് കേട്ട് മറ്റേ ഗ്യാങ്സ്റ്ററിന്റെ അസിസ്റ്റന്റ് അവനും ടെൻഷനാവുന്നുണ്ട്, അവർ തമ്മിൽ വഴക്ക്. അപ്പൊ ഈ ഡോൺലി എഴുന്നേറ്റിട്ട് അവന്റെ വലം കൈയിന്റെ മോന്തയ്ക്കൊന്ന് കൊടുത്തിട്ട് പറയും, മൂത്തവര് സംസാരിക്കുന്നില്ലേ, അടങ്ങി ഒതുങ്ങിയിരിക്കാം. എന്നിട്ട് മറ്റവന്റെ അസിസ്റ്റന്റിനെ പിടിച്ചിട്ട് അവന്റെ രണ്ട് പല്ല് കൈകൊണ്ട് തന്നെ പറച്ച് പിഴുതെടുത്ത് കൂട്ടുകാരന്റെ ഒരു ഗ്ലാസ് ഇട്ട് അതിൽ ലിക്കർ ഒഴിച്ചിട്ട് അവന് കുടിക്കാൻ കൊടുക്കും. എന്നാലും അവൻ അത് കുടിക്കുകയും ചെയ്യും. എന്നിട്ട് സെറ്റപ്പ് ടേസ്റ്റാന്ന് പറയും. അങ്ങനെ ഇപ്പത്തേക്ക് അവനെ പേടിപ്പിച്ച് ഓഫാക്കിയിട്ട് ഡോൺലി അവിടുന്ന് തിരിച്ചു പോവാണ്. കട്ട് ചെയ്ത പോലീസ് സ്റ്റേഷൻ, ഈ നടന്ന കൊലപാതകം അതെങ്ങനെയുള്ളതാണ്, ആരായിരിക്കും, കള്ളനാണോ, കൊലയാളിയാണോ, കിഡ്നാപ്പർ ആണോ എന്നൊക്കെ പറഞ്ഞ് പോലീസുകാർ തമ്മിൽ ഒരു ചർച്ച. അപ്പൊ അവരുടെ ചീഫ് പറയും, ഇതൊരു സാധാരണ കൊലപാതകമാണ്, എവനൊരുത്തൻ കക്കാൻ വേണ്ടി ആളെ കുത്തിയിട്ട് ഓടി രക്ഷപ്പെട്ടതാണ്. പക്ഷെ അത് കേൾക്കുമ്പോ നമ്മുടെ ഹീറോ പോലീസ് അവൻ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് കാണിച്ചിട്ട് പറയും, ഇതൊരു സാധാരണ കൊലപാതകമല്ല, ഇപ്പോ റീസെന്റ് ആയിട്ട് നടന്ന ഒരുപാട് കൊലപാതകങ്ങൾ എല്ലാത്തിനും സെയിം വെപ്പണാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം എല്ലാ ബോഡിയിലുള്ള മുറിവിനും ഒരേപോലെ ആഴമുണ്ട്, മാത്രമല്ല ഒരേപോലത്തെ വെപ്പണാണ്. സോ മോട്ടീവ് ഇല്ലാത്ത ഏതോ ഒരു സീരിയൽ കില്ലറാണ് ഇത് ചെയ്യണേ എന്നവൻ പറയുമ്പോ അവന്റെ ചീഫ് ആണെങ്കിൽ പിന്നെ ഇതെന്താ അമേരിക്കയോ, സീരിയൽ കില്ലറൊക്കെ വരാൻ, ഏതോ ഒരുത്തൻ കൊള്ളയടിക്കാൻ വേണ്ടി ഇയാളെ കൊന്നുകളഞ്ഞു, അത്രയേ ഉള്ളൂ, നീ മിണ്ടാതെ പോയി നിന്റെ പണി നോക്കാൻ പറയാവൻ, ഇവൻ പറയുന്ന കാര്യം വകവയ്ക്കില്ല. എന്നാലും നമ്മുടെ പോലീസുകാരൻ അവൻ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽപ്പുണ്ട്. മാത്രമല്ല ഈ ചീഫിനെ ഒരിത്തിരി പോലും മര്യാദ ഇല്ല അവന്. അയാളുടെ മുന്നിൽ വെച്ച് തന്നെ സിഗരറ്റൊക്കെ കത്തിച്ച് ഗത്ത് കാണിക്കുന്നുണ്ട് നമ്മുടെ ആള്. ചീഫ് നിനക്കെന്താ പ്രൊമോഷൻ വേണോ, അതിനുവേണ്ടിയാണോ നീ ഇതൊക്കെ ചെയ്യണമെന്ന് പറയുമ്പോ ഇവൻ ടെൻഷനായിട്ട് അവൻ കളക്ട് ചെയ്ത ഡോക്യുമെന്റ്സ് ഒക്കെ വലിച്ചടിച്ചിട്ട് അവിടുന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോ. കട്ട് ചെയ്ത പുറത്തു വന്ന ഡോൺലി അവൻ അപ്സെറ്റ് ആയതുകൊണ്ട് നിങ്ങളെല്ലാവരും വീട്ടിലേക്ക് പോയിക്കോ, ഞാൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോവാന്ന് പറഞ്ഞിട്ട് അവന്റെ ആൾക്കാരെയൊക്കെ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞ് ഡ്രൈവർ ഒന്നുമില്ലാതെ അവൻ തന്നെ ഒറ്റയ്ക്ക് കാർ എടുത്ത് അവന്റെ വീട്ടിലേക്ക് വരികയാണ്. ഇങ്ങനെ അവൻ കാഷ്വൽ ആയിട്ട് ഫോണിൽ സംസാരിച്ച് കാർ ഓടിച്ച് വരുമ്പോ ഉടനെ തന്നെ പുറകിൽ നിന്ന് ഒരുത്തിന് ഇടിക്കുന്നുണ്ട്. ഗത്ത് മച്ചാൻ വായി ഒരു സിഗരറ്റും കത്തിച്ച് കുടയെടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങും. നല്ല മഴയുണ്ട്, എന്നിട്ട് ഏതാടാ നീ, നിനക്ക് കണ്ണൊന്നും കണ്ടൂടെ എന്ന് പറഞ്ഞിട്ട് അവന്റെ കാറിന്റെ പുറകെ നോക്കുമ്പോ കാർ ചെളിഞ്ഞിട്ടുണ്ട്. അപ്പൊ മറ്റവൻ പറയും, സാർ അറിയാതെ പറ്റിപ്പോയതാ, മഴ ആയതുകൊണ്ട് ബ്രേക്ക് കിട്ടിയില്ല, ഞാൻ വേണമെങ്കിൽ അതിനുള്ള പണം തരാന്നൊക്കെ അവൻ പറയുന്നുണ്ട്. അപ്പൊ ഡോൺലി അവന്റെ മുഖത്തേക്ക് പുകയെ കൂതിയിട്ട് വേണ്ട പൊക്കോ, ഇത് ഞാൻ ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞിട്ട് അവൻ തിരിച്ചു വന്ന് കാറി കയറാൻ നിൽക്കുമ്പോ ഇവനെ കത്തി എടുത്തിട്ട് പുറകെ വന്നിട്ട് ഒറ്റ കുത്ത ഡോൺലിയുടെ വയറ്റത്തോട്ട്. ഡോൺലിയാണെങ്കിൽ ഇത് പ്രതീക്ഷിച്ചില്ല, ഒരു കുത്തും വാങ്ങി. എന്നിട്ട് അവനെ തള്ളിവിടാൻ നോക്കുമ്പോ അടുത്ത കുത്തും കിട്ടും, അതാണെങ്കിൽ നെഞ്ചത്ത്. രണ്ട് കുത്ത് കിട്ടി, എന്നാലും ഡോൺലിയുള്ള സൈസിന് അവൻ വീഴില്ല. മാക്സിമം അവനെ പിടിച്ച് തള്ളി മാറ്റി ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അവൻ കത്തി വെച്ച് ഓടി വരുന്നുണ്ട്. ഡോൺലി അവനെ പിടിച്ച് വലിച്ച് കാറിലിട്ട് അടിച്ചിട്ട് പിന്നെ പൊക്കിയെടുത്ത് കാറിൽ തന്നെ വലിച്ച് മറച്ചിട്ട് അടിക്കും. എന്നിട്ട് വിടില്ല, അവന്റെ കത്തി എന്നെ തിരിച്ചു പറിച്ചിട്ട് കൊലട ചാവടാന്ന് പറഞ്ഞിട്ട് അവനെ തന്നെ പിടിച്ച് കുത്തുവാണ്. ഒരു കുത്ത് അവന്റെ നെഞ്ചത്ത് കൊള്ളുകയും ചെയ്യും. സോ കുത്തും കൊണ്ട് ഇവനെ അടിച്ചാലാണെങ്കിൽ ഈ തടിയും വീഴുന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെടും. എന്നിട്ട് അവന്റെ കാർ എടുത്ത് പാതി ജീവനുള്ള ഡോൺലിനെ ഇടിച്ച് തെറിപ്പിച്ചിട്ടാണ് അവൻ പോവുക. സോ ഇടികൊണ്ട് ചോര വാർന്ന് ഡോൺലി ഇങ്ങനെ റോട്ടി കിടക്കുവാണ്. അവിടുന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്ത മരിക്കാൻ കിടക്കുന്ന ഡോൺലിനെ പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് അവിടെ വമ്പൻ ട്രീറ്റ്മെന്റ്, അവൻ മരിക്കുകയോ ജീവിക്കുകയോ എന്താണാവോ. അപ്പൊ ഈ ഡോൺലിയുടെ ആൾക്കാർ അവന്റെ ഫ്രണ്ട് ഗ്യാങ്സ്റ്റർ ആണ് ഇതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞിട്ട് അവന്റെ അസിസ്റ്റന്റ് അവന്റെ ആൾക്കാരെയും വിളിച്ചിട്ട് പോയിട്ട് ആ ഫ്രണ്ടിന്റെ ഗ്യാങ്ങിലുള്ള എല്ലാവരെയും തല്ലി കൊന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഗ്യാങ്ങിലെ ഒരു അസിസ്റ്റന്റ് ഉണ്ട്, അവൻ മാത്രം എങ്ങനെയൊക്കെ ചാടി രക്ഷപ്പെട്ട് ഓടിപ്പോകും അവിടുന്ന്. അപ്പൊ അതേസമയം അങ്ങകലെ ദൂരെയായി ഒരു കാറിനകത്ത് നമ്മുടെ ശരിക്കുള്ള കില്ലർ സൈക്കോ അവനവന്റെ കത്തിയൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് അവന് പറ്റിയ നെഞ്ചത്തെ മുറിവ് അതിൽ മരുന്നും വെച്ച് കെട്ടി സ്റ്റാപ്ലയർ കൊണ്ട് പിന്നടിക്കുവാണ്. അത്യാവശ്യം മുറിവുണ്ടായ അത് ട്രീറ്റ്മെന്റ് ചെയ്യാൻ അവന് തന്നെ അറിയാം. അപ്പൊ അവിടുന്ന് കട്ട് ചെയ്ത് വീണ്ടും ഹോസ്പിറ്റൽ ഡോൺലി, അവന് ജീവൻ വന്നു, അവൻ ജീവൻ വെച്ച് എഴുന്നേക്കും. അതേസമയം ഈ സൈക്കോ അവനാണെങ്കിൽ ഒരുത്തനെ കൊല്ലാനും പറ്റിയില്ല, ശരീരം മുറിയും ചെയ്തു, ആരെങ്കിലും അവന് കൊല്ലണം, അല്ലാതെ സമാധാനമില്ല. അതുകൊണ്ട് അവൻ കത്തിയെടുത്തിട്ട് അവിടെ അടുത്തായിട്ട് പെറ്റുകളെയൊക്കെ വളർത്തുന്ന ഒരു സ്ഥലം കാണും. അവിടെ കുറെ നായ്ക്കളുണ്ട്. ഇവൻ അതിലൊരു നായിനെ പിടിച്ച് അതിനെ അറുത്ത് കൊല്ലാൻ നിൽക്കുമ്പോൾ ഇതിനെ വളർത്തുന്ന ഒരു തന്തയുണ്ട്, ഒരു പാവം വയസ്സായ തന്ത. അയാൾ ശബ്ദം കേട്ട് അങ്ങോട്ട് വരും. സോ നായെ കൊല്ലാൻ നോക്കിയവന് ഒരാളെ കിട്ടിയ പിന്നെ വെറുതെ വിട്ടു, അവൻ ആ തന്തേനെ അറുത്ത് കൊല്ലും. അപ്പൊ അവിടെ നിന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്ത വീണ്ടും ഹോസ്പിറ്റൽ. ബോധം വന്ന ഡോൺലി അവന്റെ അസിസ്റ്റന്റിനോട് പറയും, അവന്റെ കൂട്ടുകാരൻ ഗ്യാങ്സ്റ്റർ അല്ല ഇത് ചെയ്ത്, ഇത് വേറെ ഏതോ ഒരുത്തനാണ്, അവന്റെ അറ്റാക്ക് എന്നെ വ്യത്യസ്തമായിരുന്നു, അവൻ ഈ ഗ്യാങ്സ്റ്റർ ടീമിലുള്ളവനല്ല, അവൻ വേറെ എന്തോ ഒന്നാണ്, അവന്റെ മോട്ടീവ് എന്താണെന്നറിയില്ല, എന്തായാലും നീ വണ്ടി അന്വേഷിക്കുക എന്ന് പറഞ്ഞിട്ട് അവൻ ആ കാറിന്റെ മോഡലും അതിന്റെ ഏകദേശം നമ്പറും ഇവൻ എഴുതി കൊടുക്കും. എന്നിട്ട് അത് കണ്ടുപിടിച്ച് കൊണ്ടുവരാൻ പറയും പോലീസിന് മുന്നേ തന്നെ. അപ്പൊ നമ്മുടെ പോലീസുകാരൻ ഹീറോ അങ്ങോട്ട് വരുന്നുണ്ട്, നിനക്ക് എന്ത് പറ്റി, ഏതോ ഒരുത്തൻ നിന്നെ കുത്തിയെന്ന് കേട്ടു, ഹോസ്പിറ്റലുകാർ വിളിച്ച് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവൻ വരുന്നത്. ആരാ നിന്നെ കുത്തിയെ, നിന്റെ എതിരാളികളാണോ അതോ നിന്റെ കൂടെ തന്നെ ഉള്ളതാണോ എന്നൊക്കെ അവൻ ചോദിക്കുമ്പോൾ ടോൺലി അവൻ അടുത്ത് വിളിച്ചിട്ട് പറയും, ആരോടും പറയണ്ട, ഞാൻ സ്വയം എന്റെ നെഞ്ചത്ത് കുത്തിയതാ, അതൊരുപാട് മുറിഞ്ഞു പോയി. അപ്പൊ പോലീസുകാരന് മനസ്സിലാവും ഇത് സ്വയം അവൻ തന്നെ ഹാൻഡിൽ ചെയ്യാനുള്ള പരിപാടിയാണ്. അവൻ പറയും, എനിക്കറിയാം നിന്റെ തീരുമാനം എന്താന്നൊക്കെ, പക്ഷേ ഞാൻ ഇത് കണ്ടുപിടിക്കാതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പുറത്തേക്ക് വരും. പുറത്തു വന്നവൻ ആലോചിക്കുകയാണ് എന്തായിരിക്കും സംഭവം എന്ന്. അവൻ അത് കണ്ടുപിടിക്കാതെ ഒരു സമാധാനമില്ല, അതുകൊണ്ട് അവൻ ഈ ഡോൺലിയുടെ കാർ അന്വേഷിച്ചു വരും. എന്നിട്ട് ആ കാറിൽ നോക്കുമ്പോൾ ആ കാറിന്റെ ഡോറ് ഭാഗം ചെളിഞ്ഞിട്ടുണ്ട്. സോ എന്തോ ഒരു ആക്സിഡന്റ് നടന്നിട്ടുണ്ട്. അവൻ പുറകെ വന്ന് നോക്കും, അവിടെ ആ വെളുത്ത കാറിന്റെ പെയിന്റ് ഉണ്ടാവും. സോ അവന് മനസ്സിലാവും ആ സൈക്കോ തന്നെയാണ് ഇവനെ കുത്തി കൊല്ലാൻ ശ്രമിച്ചിരിക്കുന്നത്. എടാ തടിയാ, നിന്നെ അവനല്ല കൊല്ലാൻ ശ്രമിച്ചെ, എന്നിട്ട് അത് പറയാൻ നിനക്ക് നാണക്കേടാണല്ലേ എന്ന് അവൻ പറഞ്ഞ് ചിരിച്ചോണ്ടിരിക്കുമ്പോ കട്ട് ചെയ്ത ഡോൺലിയുടെ കൂട്ടുകാരൻ ഗ്യാങ്സ്റ്റർ അവൻ ചിരിച്ചിട്ട് ഒരു ബൊക്കെ എടുത്തോണ്ട് നമ്മുടെ ഡോൺലിനെ കാണാൻ വരുവാണ്. ഞാനാണെന്ന് നീ വിചാരിച്ചിട്ട് എന്റെ കുറെ പേരെ നീ തല്ലി പീസാക്കി ഹോസ്പിറ്റലിലാക്കി, എന്നിട്ട് നിനക്ക് ആളെ കിട്ടിയോ എന്ന് ചോദിക്കുമ്പോ ടോൺലി പറയും, അവരുടെ ചെലവൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം, നീ പൊക്കോന്ന്. അതിനവൻ, അതുമാത്രം പോരാ, ഇവന്റെ പേരിലുള്ള ചില ക്ലബ്ബ് അതും കൂടി എനിക്ക് വേണമെന്ന് അവൻ പറയും. അതിന് ഡോൺലി
പോലും ഒന്നും മിണ്ടില്ല. അവൻ പറയും, നീ കുത്തു കിട്ടിയവനല്ലേ, ഇനി നിന്നെ കൊണ്ട് എന്താ ഉപയോഗം? ഒരു ഗാങ്സ്റ്റർ ആയിട്ട് എവനോ ഒരുത്തം വന്ന് കുത്തിയിട്ട് പോയി. ഞാനൊക്കെ ആണെങ്കിൽ എവിടെയെങ്കിലും കെട്ടിത്തൂങ്ങി ചാവുമായിരുന്നു. നിന്നെ പോലെ ഇപ്പോഴും മിഴിച്ചോണ്ടിരിക്കില്ല എന്ന് പറഞ്ഞ് നാണം കെടുത്തിയിട്ട് അവൻ ഇറങ്ങിപ്പോകും. കട്ട് ചെയ്ത പോലീസ് സ്റ്റേഷനിൽ നമ്മുടെ പോലീസുകാരൻ ഹീറോ അവന്റെ ചീഫിനോട്, ആ സൈക്കോ കുത്തിയൊരു വിക്ടീം നമുക്ക് കിട്ടിയിട്ടുണ്ട്, അത് ഡോൺലിയാണ്. അവൻ എന്തെങ്കിലും അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ജീവനോടെ വന്ന ഒരൊറ്റ വിക്ടീം അവൻ മാത്രമാണ്, അവന്റെ അടുത്ത് തെളിവുണ്ടാവും. ആ സൈക്കോനെ കുറിച്ച് അവൻ എന്തെങ്കിലും പറയുകയാണെങ്കിൽ നമുക്കത് ഉപയോഗമാണ്. അവനെ തെളിവെടുക്കാൻ സമ്മതിക്കണം എന്ന് പറയുമ്പോൾ അവന്റെ ചീഫ് പറയും, ഇതൊക്കെ അണ്ടർവേൾഡ് ഗ്യാങ്സ്റ്റേഴ്സ് തമ്മിലുള്ള പോരാട്ടമാണ്, ഇതിൽ നമ്മൾ ഇടപെടണ്ടെന്ന് പറഞ്ഞിട്ട് പോലീസിന്റെ ചീഫ് അവനവിടെ നിന്ന് പറഞ്ഞോടും. കട്ട് ചെയ്ത ഈ സൈക്കോ ഒരു പെട്രോൾ പമ്പിൽ വന്നിട്ട് ചായ കുടിച്ചോണ്ടിരിക്കുമ്പോൾ അവിടെ ആയിട്ട് ഒരു ലോറി ഡ്രൈവർ അവന്റെ മകളോട് സംസാരിക്കുകയാണ്. മകളുടെ ബർത്ത്ഡേക്ക് അവനെ കൊണ്ട് പോകാൻ കഴിഞ്ഞില്ല. അപ്പൊ അവൻ അതിനുള്ള വിഷമം പറഞ്ഞോണ്ടിരിക്കുമ്പോൾ നമ്മുടെ സൈക്കോ അവനെ വിളിക്കും, നീയാണോ കൊച്ചിന്റെ അച്ഛൻ, നിനക്കൊരിക്കലും അതിന് അർഹതയില്ല എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. അതൊരു പാവൻ ലോറി ഡ്രൈവർ. അപ്പൊ അവിടെ നിന്ന് കട്ട് ചെയ്ത ഡോൺലി സൈക്കോനെ കണ്ടില്ലേ, അപ്പൊ ഏകദേശം അവന്റെ രൂപം ഒരു പെണ്ണിനെ കൊണ്ട് അവൻ വരയ്ക്കാൻ പറയും. അതേസമയം ഇവിടെ സൈക്കോ ആ ലോറി ഡ്രൈവറിനെ കത്തിവെച്ച് മലത്തി മലത്തി കുത്തി 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 അവൻ അവിടെ തന്നെ കൊന്നിടുമ്പോ ഇവിടെ പെണ്ണ് അവന്റെ ഏകദേശം രൂപം മുഴുവനായിട്ടും വരച്ചു. അപ്പോഴാണ് ആ സൈക്കോന്റെ മുഖം നമുക്ക് കാണിക്കണം. ഡോൺലി അവന്റെ വരച്ച ഡ്രോയിങ് കൊടുത്തിട്ട് ഇവൻ ഈ നാട്ടിൽ എവിടെയാണെങ്കിലും അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ അവന്റെ അസിസ്റ്റന്റിനോട് പറയും. അപ്പൊ ഇവിടെ സൈക്കോ ആ ഡ്രൈവറേയും കൊന്നിട്ട് അവന്റെ ലോറി എടുത്തിട്ട് അവിടെ നിന്ന് പോവാണ്. അവന്റെ കാർ നിർത്തി. സോ ഇപ്പൊ കാർ ട്രേസ് ചെയ്ത കാര്യമില്ല, കാരണം അവൻ ഇപ്പൊ ലോറി എടുത്തിട്ട് പോവാണ്. എന്നിട്ട് ആ ഡ്രൈവർ കൊച്ചിന് വാങ്ങി വെച്ചിരുന്ന കേക്കും വലിച്ചു വാരി അവൻ തിന്നുന്നുണ്ട്. അപ്പോഴാണ് ലോറിക്കകത്തുള്ള ഒരു കിളി അവൻ എഴുന്നേറ്റിട്ട് നീ ഏതാടാ, നീ എങ്ങനെ ഇതിനകത്ത് വന്നു എന്ന് പറയുമ്പോ നമ്മുടെ സൈക്കോ ചിരിക്കും. സോ അവൻ എന്താ പറ്റിയെന്നുള്ളത് നമുക്കറിയാം. വണ്ടി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോൾ ആ കിളി ചത്തു മലർന്ന് വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. സോ ഇവര് തമ്മിലുള്ള അടിപിടി കൊണ്ട് ആ സമയത്ത് സൈക്കോന്റെ കത്തി മാത്രം പുറത്തേക്ക് തെറിച്ചു വീഴും. കട്ട് ചെയ്ത നമ്മുടെ പോലീസുകാരൻ ഡോൺലിയുടെ ക്ലബിൽ വന്നിട്ട് അവിടെയുള്ള ഫുള്ള് സാധനങ്ങൾ ചെക്ക് ചെയ്യാൻ പറയും. സോ ചെക്ക് ചെയ്യുമ്പോൾ ഡോൺലി കുടുങ്ങും, കാരണം അതെല്ലാം ഇല്ലീഗലായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് മെഷീനിൽ കളിച്ചാലും ആർക്കും ജയിക്കാൻ പറ്റില്ല, അവരുടെ മൊത്തം പണം അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഡോൺലി. സോ അത് കണ്ടുപിടിച്ചിട്ട് ഇവൻ ഡോൺലിക്ക് മുന്നിൽ വന്നിട്ട് നിനക്കിപ്പോൾ അറസ്റ്റ് വാറന്റ് ഉണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്, നിന്നിപ്പോ തന്നെ വലിച്ചോണ്ട് പോണോ അതോ ഞാൻ പറയുന്ന കാര്യം നീ കേൾക്കാൻ തയ്യാറാണോ എന്ന് ചോദിക്കുമ്പോൾ ഡോൺലി നിനക്ക് എന്താ വേണ്ടത് എന്ന് ചോദിക്കും. അപ്പോഴാണ് പോലീസുകാരൻ പറയുക, നിന്നെ കുത്തിയത് ഒരു സാധാരണ ആളല്ല, അവനൊരു സീരിയൽ കില്ലറാണ്. ഇതുവരെ ഒരുപാട് പേരെ അവൻ കൊന്നുകഴിഞ്ഞു, എത്ര പേരുണ്ടെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. ഞങ്ങൾക്കാണെങ്കിൽ അവനെ പിടിക്കാൻ ഒരു തെളിവുമില്ല. നീ അവന്റെ അടയാളം പറയുകയാണെങ്കിൽ ഞാൻ അവനെ പിടിച്ച് ജയിലിലിടാം, കോടതി എന്തായാലും അവന് വധശിക്ഷയെ കൊടുക്കുള്ളൂ, എല്ലാം നിയമപ്രകാരം നടക്കണം, അതാണ് ഡീല്. അതിന് ഡോൺലി, എന്നെ അങ്ങനെ ഒരുത്തും കുത്തിയിട്ടേയില്ല, ഇനി അങ്ങനെ ഒരുത്തും കുത്തിയെങ്കിൽ അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, നീ പോയിട്ട് നിന്റെ പണി നോക്കടാന്ന് പറഞ്ഞിട്ട് അവൻ പോലീസുകാരനെ ഓടിച്ചുവിടും. അത് കഴിയുമ്പോൾ ഡോൺലിയുടെ അസിസ്റ്റന്റ് വന്നിട്ട് ഇവർക്ക് കിട്ടിയ ഒരുപാട് ഡീലിങ്ങും ഓഫറുകളൊക്കെ ഇവന്റെ കൂട്ടുകാരൻ ഗ്യാങ്സ്റ്റർ ഡോൺലിയൊക്കെ ഇപ്പൊ ഫീൽഡിൽ നിന്ന് പുറത്താണ്. അവനൊരുത്തം കുത്തിയിട്ട് പോയി, അവനൊന്നും പഴയ ഗത്തില്ല. സോ അവനെ വിശ്വസിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് വരുന്ന എല്ലാ ഡീലും അവൻ എടുത്തിട്ട് പോയി. അങ്ങനെ ഇപ്പോ ഇവന്മാരുടെ ഗ്യാങ്സ്റ്റർ തൊഴിൽ തന്നെ ഇപ്പൊ ഒരു ചോദ്യചിഹ്നമായിട്ട് നിന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഡോൺലി അതൊന്നും കാര്യമാക്കാതെ ആ സൈക്കോ അവനെ കിട്ടിയോ, അവന്റെ കാർ കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ ഇവർക്ക് അവന്റെ കാർ കിട്ടി മാത്രമല്ല, കാർ കിട്ടിയ സ്ഥലത്ത് നിന്ന് ഒരു 3 കിലോമീറ്ററിനുള്ളിലായിട്ട് ഒരു കത്തിയും കിട്ടി എന്ന് പറഞ്ഞിട്ട് അവൻ ആ സൈക്കോന്റെ കത്തി എടുത്ത് കാണിക്കും. സോ ഈ കത്തി കണ്ടിട്ട് നമ്മുടെ ഡോൺലിക്ക് മനസ്സിലാവും അത് സെയിം കത്തിയാണ് അവനെ കുത്താൻ ഉപയോഗിച്ച കത്തി. എന്നിട്ട് അവൻ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അവൻ പ്ലാൻ ചെയ്തിട്ട് നമ്മുടെ പോലീസുകാരനെ വിളിക്കും. എന്നിട്ട് നീ പറഞ്ഞ ഡീലിന് എനിക്ക് സമ്മതമാണ്, ഇന്ന സ്ഥലത്ത് കാണാൻ വരാൻ പറഞ്ഞിട്ട് അവനെ വിളിച്ചു വരുത്തിയിട്ട് ഞാൻ നിന്നെ സഹായിക്കാം, അവനെ കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ നിന്നോട് പറഞ്ഞുതരാം, അതേപോലെ നിനക്കറിയുന്ന പോലീസിനറിയുന്ന എല്ലാ കാര്യങ്ങളും നീ എന്നോട് ഷെയർ ചെയ്യണം. ഇതാണ് നമ്മൾ തമ്മിലുള്ള ഡീൽ. നമ്മൾ രണ്ടു പേരിൽ ആരാണ് അവനെ ഫസ്റ്റ് പിടിക്കുന്നോ അവർക്കായിരിക്കും അവൻ. പോലീസിൽ കിട്ടിയ നീ നിനക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോ, എന്റെ കൈ കിട്ടിയ ഞാൻ എന്തായാലും അവനെ കൊന്നുകളയും എന്ന് പറഞ്ഞിട്ട് ഇവൻ ആ കാറിന്റെ ചാവി എടുത്ത് പോലീസുകാരനെ എറിഞ്ഞു കൊടുത്തിട്ട് ആ കാർ ഇപ്പൊ എന്റെ കയ്യിലുണ്ട്, അവന്റെ കാർ, അതിൽ നിന്ന് കിട്ടുന്ന എല്ലാ ഡീറ്റെയിൽസും നീ എടുത്തോ, ബാക്കിയുള്ള ഓരോ കാര്യങ്ങളായിട്ട് നീ എന്നോട് പറയണം, ഡീലാണെങ്കിൽ സമ്മതിക്കാം എന്ന് പറഞ്ഞിട്ട് ഡോൺലി അവന്റെ മുന്നിൽ ഇരിക്കുമ്പോൾ പോലീസുകാരൻ കുറെ ആലോചിച്ചിട്ട് അവൻ അതിന് സമ്മതിക്കും. ഓക്കെ ഡീൽ, ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം നിന്റെ കൂടെ ഞാൻ ഡീൽ വെക്കുന്നു എന്ന് പറയുമ്പോൾ ഡോൺലി അവന്റെ ഫോട്ടോ എടുത്ത് കാണിക്കും, ഇതേ രൂപത്തിൽ ഒരുത്തനാണ് എന്നെ കുത്താൻ നോക്കിയത്. എന്നിട്ട് ഡോൺലി ഇതിന്റെ ഇടയിൽ ഒരു പണി പണിയുന്നുണ്ട്, അവനൊരു റെക്കോർഡർ എടുത്തിട്ട് ഇവന്റെ മുന്നിൽ വെച്ച് കാണിക്കും. ഇത്ര നേരം സംസാരിച്ച എല്ലാ കാര്യങ്ങളും ആ റെക്കോർഡറിൽ സേവ് ആണ്, എനിക്കൊരു ഇൻഷുറൻസ് വേണ്ടേ, നീ ഡീൽ വെച്ചിട്ട് പോയിട്ട് എനിക്കിട്ട് പണിതാലോ, അതിന് വേണ്ടിയിട്ടാണ് ഇത് എന്ന് പറയുമ്പോൾ പോലീസുകാരൻ ടെൻഷനായിട്ട് ആ റെക്കോർഡർ എടുത്ത് നിലത്തിട്ട് ചവിട്ടു, നിന്നെ ഞാൻ വിശ്വസിച്ച് നടത്തേണ്ടി, എന്നിട്ട് നീ എനിക്കിട്ട് പണിയുന്നോ എന്ന് പറയുമ്പോൾ ഡോൺലി അവിടുത്തെ ടി വി ഓണാക്കി കാണിക്കും. ഇത്രയും നേരം നടന്ന എല്ലാ സംഭവവും അവിടുത്തെ ക്യാമറയിൽ റെക്കോർഡാണ്. പോലീസുകാരെ വീണ്ടും ടെൻഷനായിട്ട് നീ എന്റെ കൂടെ കൂട്ടുവെച്ചതിന് അതിന് എണ്ണി എണ്ണി നീ അനുഭവിക്കും എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പോലീസുകാരൻ അവന്റെ രണ്ട് കൂട്ടാളികളെ വിളിച്ചിട്ട് ഞാനും ഡോൺലി തമ്മിൽ ഇപ്പൊ ഡീലിംഗിലാണ്, ആരാദ്യം അവനെ പിടിക്കുന്നു അവനായിരിക്കും ആ സൈക്കോ സ്വന്തം. സോ നമുക്കറിയാവുന്ന വിവരങ്ങൾ നമ്മൾ അവന് ഷെയർ ചെയ്യണം, പക്ഷെ അവന്റെ മുന്നേ നമുക്ക് അവനെ പിടിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ അവനെ പിടിക്കാൻ തയ്യാറാവും. അപ്പൊ ഡോൺലി പറഞ്ഞിരിക്കും ഇവർക്ക് വേണ്ടി വരുന്ന പണം അത് മുഴുവൻ ഞാൻ കൊടുക്കാന്ന്. അവരങ്ങനെ പോലീസുകാർക്ക് വേണ്ട പണമൊക്കെ കൊടുക്കും. എന്നിട്ട് ഒരു ഭാഗത്ത് പോലീസുകാർ, ഒരു ഭാഗത്ത് ഡോൺലിയുടെ ആൾക്കാർ പരക്കെ തേടുവാണ് ആ സിറ്റി മുഴുവൻ. അപ്പൊ ഡോൺലി അവൻ ഉൾപ്പണി ഒരുപാടുണ്ട്, അവൻ ഉള്ളിൽ നിന്ന് വേറെ എന്തൊക്കെയോ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഡോൺലി പറഞ്ഞനുസരിച്ച് അവൻ ഒളിച്ചു വെച്ചിരിക്കുന്ന ആ സൈക്കോന്റെ കാർ അത് പോലീസുകാർക്ക് കൊടുക്കും. അവരാ കാറിൽ നിന്ന് ഫോറൻസിക്കിന് വേണ്ട എല്ലാ ഡീറ്റെയിൽസും ചെക്ക് ചെയ്ത് അത് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഡോൺലി അവന്റെ മെയിൻ കൈയില്ലേ, അവനെ വിളിച്ചിട്ട് എന്തോ ഒരു കാര്യം പറഞ്ഞിട്ട് പറഞ്ഞുവിടും. അവന്റെ കയ്യിൽ ഈ സൈക്കോന്റെ കത്തിയും കൊടുത്തിട്ട് ആ കത്തി കിട്ടിയ കാര്യം അവൻ പോലീസിനോട് പറഞ്ഞിരിക്കില്ല. എന്നിട്ട് ഈ കത്തിയും കൊണ്ട് അവന്റെ കൈ പോയിട്ട് കൂട്ടുകാരൻ സൈക്കോ അല്ലേ, അവനെ ഓർക്കത്തി പിടിച്ച് കുത്തി ആ കത്തി കൊണ്ട് തന്നെ കുത്തി കുത്തി കൊല്ലും. എന്നിട്ട്
എന്നിട്ട് ആ കേസും സൈക്കോന്റെ തലയിൽ വെച്ച് കെട്ടാനാണ് നമ്മുടെ ഡോൺലിയുടെ പ്ലാൻ. സോ ബിസിനസ്സിലും ഇപ്പൊ എതിരാളിയില്ല, മാത്രമല്ല സൈക്കോനെ പിടിക്കാൻ വേറെ ഒരു വഴിയും കൂടി സ്ട്രോങ് ആണ്. അങ്ങനെ ഡോൺലി അവിടെ മാസ്റ്റർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കട്ട് ചെയ്താൽ സുന്ദരിയായ ഫോറൻസിക് ഓഫീസർ നമ്മളെ മുന്നേ കണ്ട ലേഡി. അവളിങ്ങനെ ജോഗിങ് ചെയ്തുകൊണ്ട് വരുമ്പോൾ ഒരുത്തം മുന്നിലേക്ക് ചാട്ടി വരുന്നുണ്ട്. വന്ന ഉടനെ അവളവനെ പിടിച്ച് പൊക്കിയെടുത്ത് നിലത്തടിക്കും. അത് നമ്മുടെ പോലീസുകാരൻ ഹീറോയാണ്. നീ എന്തിനാണ് ഇവിടെ വന്നെന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിന്നെ കാണാനാ വന്നെ, എന്നിട്ട് നീ ഇങ്ങനെയാണ് ചെയ്യണേ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ഒരു ബെഞ്ചിലിരുന്ന് നമ്മുടെ കോപ്പൻ ഒരു ബാഗ് നിറയെ ആ കാറിൽ നിന്ന് കിട്ടിയ എവിഡൻസ് നമ്മുടെ ഹീറോയിന് കൊടുക്കുകയാണ്. എന്നിട്ട് അത് മുഴുവൻ ചെക്ക് ചെയ്ത് തരാൻ പറയും. മാത്രമല്ല ഡോൺലി കൊടുത്ത ഒരു കെട്ട് പണം അതും കൂടി അവൻ അവൾക്ക് കൊടുക്കും. വെറുതെ വേണ്ട, അതിനുള്ള കൂലി ഞാൻ തരാം. അത് കഴിഞ്ഞിട്ട് ഈ ഫോറൻസിക് പെണ്ണ് ആ കൂട്ടുകാരൻ ഗ്യാങ്സ്റ്റർ കൊലപാതകം നടന്നില്ലേ ആ സ്പോട്ടിലേക്ക് വരികയാണ്. എന്നിട്ട് അവൾ ചെക്ക് ചെയ്യുമ്പോൾ ഈ കൊല ചെയ്ത കത്തി അവിടെ തന്നെ വിട്ടിട്ട് പോയിട്ടുണ്ട്. അത് തന്നെ അവൾക്കൊരു സംശയമാവും. മാത്രമല്ല അതേസമയത്ത് പോലീസ് സ്റ്റേഷനിൽ ഈ സൈക്കോ വീണ്ടും വീണ്ടും ആൾക്കാരെ കൊന്നുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല ഇപ്പൊ ഒരു ഗ്യാങ്സ്റ്ററിനെയും കൊന്നു. നിങ്ങളൊക്കെ എന്താ തേങ്ങ പറിക്കണമെന്ന് പറഞ്ഞിട്ട് ഇവരുടെ ചീഫിന്റെ ചീഫ് വന്നിട്ട് എല്ലാവരെയും തെറി വിളിച്ചിട്ട് പുതിയ ഒരു CBI ഗ്രൂപ്പിനെ ഈ കേസ് അന്വേഷിക്കാൻ അപ്പോയിന്റ് ചെയ്യുകയും ചെയ്യും. അപ്പൊ നമ്മുടെ പോലീസുകാരന് ആ ഫോറൻസിക് പെണ്ണ് വിളിച്ചിട്ട് നീ തന്ന ഡീറ്റെയിൽസിലെല്ലാം തന്നെ ആ സൈക്കോന്റെ അടയാളമുണ്ട്, അതായത് കാറിൽ നിന്ന് കിട്ടിയ എല്ലാ സാധനത്തിലും ആ സൈക്കോന്റെ അടയാളമുണ്ട്. മാത്രമല്ല ഇപ്പൊ നടന്ന കൊലപാതകം അതിലെന്തോ ചെറിയ ദുരൂഹതയുണ്ട്, കാരണം അത് ചെയ്തിരിക്കുന്നത് വേറെ ആരോ ആണ്, പക്ഷെ അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പൊ തന്നെ നമ്മുടെ പോലീസുകാരന് ഒരു സംശയം തോന്നും. അവനെ പിടിയിട്ടും എന്താ കാര്യം? അവൻ നേരെ ഡോൺലിനെ വന്ന് കണ്ടിട്ട് അവന്റെ മോന്തയ്ക്ക് ഒരു ഇടിയും കൊടുത്തിട്ട് എടച്ചേറ്റ നിന്നെ വിശ്വസിച്ചപ്പോ നീ ഡബിൾ ഗെയിം കളിക്കണം, നീ അല്ലടാ അവനെ കൊന്നേന്ന് പറഞ്ഞിട്ട് പോലീസുകാരൻ ഡോൺലിനെ പിടിച്ച് തല തുടങ്ങും. ഡോൺലി മിണ്ടാതിരിയടാ മിണ്ടാതിരിയടാ എന്ന് പറയുന്നുണ്ട്. ഇവൻ കേൾക്കാതെ വീണ്ടും വീണ്ടും തല നോക്കുമ്പോ പിന്നെ ഡോൺലി തിരിച്ചല്യ അവൻ ഉണ്ടാവാ തന്നെ ഇല്ല. അവനോട് ഒറ്റ കുത്ത അവസൈഡാവും. എന്നിട്ട് ഈ ഡോൺലി സംസാരിച്ചോണ്ടിരിക്കുന്നത് ഇവന്റെ ചീഫിനോടാണ്. നിന്റെ ചെക്കൻ വന്നിട്ടുണ്ട്, അടങ്ങിയിരുന്നില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ തന്നെ തട്ടിക്കളയും എന്നൊക്കെ പറയും. അത് കഴിഞ്ഞിട്ട് അവൻ മെല്ലെ അവിടെ തന്നെ കുത്തിയിരുന്നു. ഞാൻ പറയുന്ന കേക്ക് അവനെ തട്ടിയത് ഞാൻ തന്നെയാണ്, പക്ഷെ ഒന്നുകൂടി കേസ് സ്ട്രോങ് ആയില്ലേ, അതുകൊണ്ട് എന്റെ ഒരു പകയും തീർന്നു. പക്ഷെ ഈ സൈക്കോനെ പിടിക്കാൻ ഞാൻ എന്തായാലും നിന്റെ കൂടെ ഉണ്ടാവും, അതുകൊണ്ട് നീ പേടിക്കണ്ട, ആ ഡീല് എപ്പോഴും ഡീൽ തന്നെയാണ് എന്നവൻ പറയും. അപ്പൊ ഈ പോലീസുകാരൻ ടെൻഷനായിട്ട് എഴുന്നേറ്റിട്ട് നിന്റെ ആവശ്യം എനിക്കില്ല, നിന്റെ ചെറ്റത്തരം നീ കാണിച്ചല്ലോ, ഇനി ഞാൻ കാണിക്കാം എന്റെ ചെറ്റത്തരം എന്ന് പറഞ്ഞിട്ട് അവൻ സിഗരറ്റും വലിച്ച് അവിടെ നിന്ന് ഗത്തായിട്ട് പുറത്തേക്ക് ഇറങ്ങി വരും. പിറ്റേ ദിവസം സൈക്കോ തുടർച്ചയായി കൊലപാതകം ചെയ്യുന്നു. ഇനി ആരാണ് കൊല്ലുക, എന്താണ് അവന്റെ മോട്ടീവ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ നാട് മുഴുവൻ സൈക്കോന്റെ ന്യൂസാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. നാട്ടുകാരൊക്കെ പേടിച്ച് പറിച്ചിരിക്കുകയാണ് അവൻ ഇനിയും പോലീസ് പിടിച്ചില്ല എന്ന് വെച്ചിട്ട്. സോ ന്യൂസ് ഇങ്ങനെ നാട് മുഴുവൻ പരന്നുകൊണ്ട് CBIക്കാർ ഉടനെ തന്നെ ആ സ്റ്റേഷനിൽ വന്നിട്ട് പുതിയ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കും അവരുടെ ഭാഗത്തുള്ള. അപ്പൊ ഈ സ്റ്റേഷനിലെ പോലീസുകാർ ബന്ധം കണ്ട പിരിച്ചാഴിനെ പോലെ മിഴിച്ച് നിൽക്കുവാണ്. എന്നിട്ട് അവരിവരും തമ്മിൽ അടിയൊക്കെ ആവും. പക്ഷെ നമ്മുടെ പോലീസ് ചെക്കൻ അവനതൊന്നും മൈൻഡ് ചെയ്യില്ല ഈ പണ്ടാരങ്ങൾ എന്താണാവോ എന്ന് പറഞ്ഞിട്ട്. അവൻ അവിടെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ അവിടെ അങ്ങനെ കട്ട് ചെയ്ത ഈ ഗ്യാങ്സ്റ്റർ കൊലപാതകം അതും സൈക്കോ ആണ് ചെയ്തതെന്ന് ന്യൂസ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ ശരിക്കുള്ള സൈക്കോ കണ്ടിട്ട് അവൻ പറയും, ഇത് ഞാനല്ല ചെയ്തത്, ഇത് വേറെ എവനോ ഒരുത്തനാണ് എന്റെ പേര് ചെയ്തിരിക്കണം എന്നവൻ പറയുമ്പോൾ ആ ഹോട്ടലിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെക്കൻ അവനെ കണ്ട് പേടിക്കുന്നുണ്ട്. അവൻ മെല്ലെ എഴുന്നേറ്റ് വന്ന് അവന്റെ തോളത്ത് തട്ടി പേടിക്കണടാ കുഞ്ഞെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി വരും. കട്ട് ചെയ്ത നമ്മുടെ ഡോൺലി വളരെ വിഷമത്തോടെ അവന്റെ കൂട്ടുകാരന്റെ മരണ ചടങ്ങിന് വന്നിരിക്കുകയാണ്. അവന്റെ അസിസ്റ്റന്റ് ഉണ്ട് അവിടെ, അവനോട് ആദരാഞ്ജലികളൊക്കെ പറഞ്ഞിട്ട് മരണം എന്ന് വെച്ചാലും കല്യാണം എന്ന് വെച്ചാലും ചോറുണ്ടാവില്ലേ, അപ്പൊ അതൊക്കെ തട്ടി തിന്നോണ്ടിരിക്കുകയാണ്. അപ്പോ അവന്റെ ഓപ്പോസിറ്റ് ആയിട്ട് അവിടെ തന്നെ ഇരിപ്പുണ്ട് നമ്മുടെ സൈക്കോ. അവന് മനസ്സിലായി ഡോൺലിയാണ് അവന്റെ പേരിൽ കൂട്ടുകാരനെ കൊന്നിട്ടുള്ളതെന്ന്. അവൻ തിരിച്ചൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ മരിച്ചുപോയ ഗ്യാങ്സ്റ്ററുടെ അസിസ്റ്റന്റ് അല്ലേ, അവന് വന്നിട്ട് ഒരു എഴുത്ത് കൊടുക്കും. ആ എഴുത്ത് എന്താന്ന് വെച്ചാൽ, എന്റെ പേരിൽ എന്റെ കത്തി ഉപയോഗിച്ച് ഡോൺലിയാണ് നിന്റെ ബോസിനെ കൊന്നത് എന്നായിരിക്കും. സോ ആ മരിച്ച ഗ്യാങ്സ്റ്ററിന്റെ അസിസ്റ്റന്റ് അങ്ങനെ ടെൻഷനായിട്ട് നിൽക്കുമ്പോൾ അവിടെ നിന്ന് പുറത്തു വന്ന നമ്മുടെ സൈക്കോ വേറെ ഒരു കാറിനെ ഫോളോ ചെയ്തിട്ട് അതിനെ അങ്ങോട്ട് ഇടിച്ചിട്ട് അവന്റെ വണ്ടി നിർത്തിക്കും. അവനും സാധാരണ പോലെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങി വരുമ്പോൾ അവനെ കത്തി വെച്ച് കുത്തി കുത്തി ഇവൻ ഓടിച്ചു വന്ന കാറിൽ അവനെ കയറ്റി അതിന്റെ ഡിക്കിയിട്ട് പൂട്ടി അവന്റെ കാറെടുത്ത് ഇവൻ ഓടിച്ചു പോകും. ഇതന്നെയാണ് കുറെ കാലമായിട്ട് ഇവന്റെ പണി. അപ്പൊ അവിടെ നിന്ന് കട്ട് ചെയ്ത നമ്മുടെ ഡോൺലിയും ആ പോലീസുകാരനും കൂടി സൈക്കോന്റെ കാറിൽ നിന്ന് എന്തെങ്കിലും തെളിവ് അവന്റെ കൈരേഖയോ മറ്റോ കിട്ടുമെന്ന് നോക്കുമ്പോൾ അവന്റെ ഗ്യാരേജിലേക്ക് കുറെ പേര് ഓടി വരുന്നുണ്ട്. വന്നവർ ഉടനെ തന്നെ നമ്മുടെ പോലീസുകാരനെയും ഡോൺലിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അവന്മാർ കത്തിയും കടാരയൊക്കെ വെച്ച് അടിക്കുന്നുണ്ട്. പോലീസുകാരൻ സൂപ്പർ ഫൈറ്റ്, നമ്മുടെ ഡോൺലി അവന്റെ മുന്നിൽ വരുന്ന എത്ര പേരാണെങ്കിലും ഇടിച്ചിടിച്ച് തെറിപ്പിക്കാൻ ഫൈറ്റ് വേറെ സ്റ്റൈലാണ് മച്ചാൻ, തൂക്കിയടിയാണ്. പോലീസുകാരനാണെങ്കിൽ എന്തോടവന്മാർ കാണിക്കണേ, കൊല്ലാൻ വന്നേക്കണേ, ഇതൊക്കെ ആരാന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അവനും മനസ്സിലാവില്ല. അപ്പോഴാണ് ആ പഴയ കൂട്ടുകാരന്റെ അസിസ്റ്റന്റ് അവിടെ വന്ന് കിളിച്ചോണ്ട് നിൽക്കുക. അവന് മനസ്സിലാവും ഇത് അവന്റെ പണിയാന്ന്. എന്നിട്ട് പിന്നെ രണ്ട് ഗ്യാങ്ങും ഈ രണ്ടു പേരും അവന്മാരൊരു 50 പേരും പൂരിഞ്ഞട്ടി ഡോൺലി ഒറ്റൊരുത്ത മതി എല്ലാവരും ഹാൻഡിൽ ചെയ്യാം. ഒരേ സമയത്ത് 3-4 പേരെ അവൻ അടിക്കുക. അങ്ങനെ എല്ലാവരും അടിച്ച് തെറിപ്പിച്ച് നിൽക്കുമ്പോൾ ഈ മറ്റവന്റെ വലം കൈ അവൻ ആ സൈക്കോന്റെ കത്തി അതേപോലത്തെ കത്തി എടുത്തോണ്ട് വന്ന് നമ്മുടെ ഡോൺലിനെ കുത്തി കൊല്ലാൻ നോക്കുന്നുണ്ട്. ഡോൺലി അവനെ പിടിച്ച് തള്ളി മാറ്റി അവനെ അടിച്ചൊരു മൂലയ്ക്കാക്കുമ്പോൾ ഡോൺലിനെ പിടിച്ച് വേറെ 2 പേര്. അപ്പൊ പോലീസുകാരൻ ഓടി വന്ന് ആ വലം കൈനെ പിടിച്ച് മാറ്റുന്നുണ്ട്. പിന്നെ അവനും വലം കൈനും തമ്മിൽ അട്ടി. ഈ അടിയുടെ ഇടയിൽ പോലീസുകാരൻ അറിയാതെ അവനെ കുത്തി സൈഡാക്കും. എന്നിട്ട് ഒന്നും പറ്റിയില്ല ഒന്നും പറ്റിയില്ല നിനക്ക് ഒന്നും പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് അവൻ എഴുന്നേപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആ മറ്റവൻ ചത്തുപോകും. ഡോൺലി വന്നിട്ട് നീ മാറിക്കോ, ഞാനിത് ക്ലീൻ ആക്കാന്ന് പറയുന്നുണ്ട്. പക്ഷെ പോലീസുകാരൻ അവന്റെ കൈ കൊണ്ട് ഒരാളെ കൊന്നുകൊണ്ട് അവനത് ഏറ്റെടുക്കാൻ പറ്റില്ല, ഇല്ല ഇല്ല എന്ന് പറയുന്നുണ്ട്. അവനൊന്നും പറ്റിയിട്ടില്ല. ഡോൺലി അവനെ തള്ളി മാറ്റിയിട്ട് പോടാ വീട്ടിൽ പോടാ ഇത് ഞാൻ നോക്കിക്കോളാം എന്ന് പറയും. എന്നിട്ട് ഇവനൊരു സിഗരറ്റും കത്തിച്ച് നിൽക്കുമ്പോൾ അവിടെ നിന്ന് കട്ട് ചെയ്ത നമ്മുടെ സൈക്കോ കാഷ്വലായിട്ട് കൂളായിട്ട് മറ്റവന്റെ കാർ ഓടിച്ച് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അവനൊരു കോൾ വരും, ഹായ് ഹണി എവിടെയപ്പോ വീട്ടിലേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിച്ച്. അത് ഈ കാറുകാരന്റെ ഭാര്യയാണ്, അവനൊരു മകനും ഉണ്ട്. സോ അവൻ ഹണിയെ തേടി വീട്ടിലേക്ക് പോവുകയാണ്. അതേസമയം നമ്മുടെ ഡോൺലി അവൻ കൊന്ന ആൾക്കാരെയൊക്കെ അവന്റെ അപ്പാർട്ട്മെന്റിന്റെ അവിടെ തന്നെ ഒരു കുഴി തോണ്ടി മൂടിക്കൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ അന്ന് രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മുടെ പോലീസേട്ടൻ അവന്റെ ചീഫിനോട് ചൂടാവുകയാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ അത് സൈക്കോ ആണെന്ന്, അവനൊരു സീരിയൽ കില്ലർ ആണെന്ന്. പക്ഷെ നിങ്ങൾ ആരും കേട്ടില്ല. എന്നിട്ടിപ്പോ ആ കേസ് നമ്മുടെ കൈവിട്ട് പോവുകയും ചെയ്തു. കണ്ട CBI മാര് വന്നിട്ട് അതെടുത്ത് അന്വേഷിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ നീ എന്നൊക്കെ പറഞ്ഞ അവൻ ചൂടാവുമ്പോ, ഈ ചീഫ് നീ പറഞ്ഞു പക്ഷെ എന്തെങ്കിലും എവിഡൻസ് നിന്റെ കയ്യിലുണ്ടായിരുന്നോ? ഇല്ലല്ലോ, ഉണ്ടെങ്കിൽ ഈ സമയം അവനെ പിടിച്ചിരിക്കാം. സോ അതില്ലാതെ വർത്തമാനം പറയണ്ട എന്ന് പറഞ്ഞിട്ട് ഈ ചീഫ് വേറൊരു കടത്തൽ കേസ് വന്നിട്ടുണ്ട്, നീ ഇപ്പൊ ആ കേസ് അന്വേഷിക്കണം, നമ്മുടെ കൈവിട്ട് ഈ കേസ് പോയി, അതുകൊണ്ട് പറഞ്ഞു കേക്ക്, നീ സ്പോട്ടിലേക്ക് പോകുന്നു പറഞ്ഞിട്ട് ഇവനൊരു കിഡ്നാപ്പ് കേസ് കയ്യിൽ കൊടുത്തിട്ട് ചീഫ് അവനെ പറഞ്ഞോടും. അങ്ങനെ പോലീസുകാരൻ അവന്റെ രണ്ട് കൂട്ടുകാരെയും വിളിച്ചിട്ട് ആ കിഡ്നാപ്പറിനെ പിടിക്കാൻ വേണ്ടി വരുവാണ്. അവിടെ നിന്ന് കാണാതായ കൊച്ചിന്റെ അമ്മയുടെ അടുത്ത് അവനോട് സംസാരിക്കാൻ പറയും. എന്നിട്ട് ഇവര് കോള് റെക്കോർഡ് ചെയ്യും. ഈ വിളിച്ചവൻ പണം കൊണ്ട് ഒരു ചായക്കടയെ കൊണ്ടുവന്ന് കൊടുക്കാൻ പറയും. ഇവളെ പണം കൊണ്ട് പോകുമ്പോ തന്നെ ആ ചായക്കടക്കാരി പെണ്ണ് ഓടി വന്നിട്ട് ഓ നിങ്ങളാണോ അത്, തരുത്തൊരു ബാഗ് തരുമെന്ന് പറഞ്ഞിട്ട് ആ ബാഗ് വാങ്ങിച്ചു വയ്ക്കും. അപ്പൊ ഈ അമ്മ പെണ്ണ് മിണ്ടാതിരുന്നാ മതി, അവള് പോലീസുകാരെ മെല്ലെ നോക്കും അവര് ചുറ്റുണ്ടോന്ന്. ഇവനാണെങ്കിൽ ചാടി കുനിഞ്ഞിട്ട് ഈ പെണ്ണിനെ എന്നെ കാണിച്ചു കൊടുക്കല്ലോ, എന്ത് പരിപാടിയാണോന്ന് പറഞ്ഞിട്ട് വീണ്ടും എത്തി നോക്കുമ്പോ ആ കടയുടെ ലാസ്റ്റ് എൻഡിങ്ങിലായിട്ട് ഒരുത്തൻ ക്യാപ്പിട്ട് നിപ്പുണ്ട്. ഇവനെ കണ്ട ഉടനെ അവനോടൊന്ന് ഓടിപ്പോവും. ഈ പോലീസുകാരൻ കിട്ടിടാ, അവൻ തന്നെയാണ് കിഡ്നാപ്പർ, പിടിക്കടാ അവനെ എന്ന് പറഞ്ഞിട്ട് പോലീസുകാരെല്ലാരും കൂടി അവനെ ചെയ്സ് ചെയ്ത് ഓടുകയാണ്. പക്ഷെ ഇവരറിയാത്തൊരു കാര്യമുണ്ട്, അത് വെറും കിഡ്നാപ്പർ അല്ല, അവൻ ആ സൈക്കോ ആണ്. പണത്തിന് വേണ്ടി ആ കാറുകാരന്റെ മകനെ കടത്തി അമ്മയോട് വില വീശുമായിരുന്നു അവൻ. ഇവർക്ക് അതൊന്നും അറിയില്ല, എന്നാലും ഇവരവനെ ഫോളോ ചെയ്ത് ഓടുന്നുണ്ട്. പക്ഷെ ഓടി ഓടി അവസാനം അവൻ ഓടിക്കളഞ്ഞു, ഇവർക്ക് ആളെ കിട്ടിയില്ല. ഇവർ തിരിച്ചു വന്നിട്ട് ആ കടക്കാരിച്ചോട് ആരെന്ത് പറഞ്ഞാലും നീ വാങ്ങിച്ചു വെക്കോ, ചോദിക്കാനും പറയാൻ ഇവിടെ ആരുമില്ലേ, അത് ബോംബായിരുന്നെങ്കിലോ, ഇതിന്റെ പേര് നിന്നെ പിടിച്ച് ഞങ്ങൾക്ക് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമെന്നൊക്കെ പറയുമ്പോൾ ആ പെണ്ണ് പറയും എനിക്കൊന്നും അറിയാൻ പാടില്ല സാറേ, അവൻ 100 രൂപ തന്നു എന്നിട്ട് വാങ്ങിച്ചു വെക്കാൻ പറഞ്ഞു, അത്ര എനിക്ക് അറിയാൻ പാടും. അപ്പൊ നമ്മുടെ പോലീസുകാരൻ മെല്ലെ വന്നിട്ട് ചേച്ചി അവൻ എങ്ങനെയായിരുന്നു കാണാൻ ചോദിക്കുമ്പോൾ അവള് പറയും വളരെ ഡീസന്റ് ആയിരുന്നു, നല്ല പയ്യൻ, ഒറ്റയ്ക്ക് വന്ന് ഭക്ഷണം കഴിച്ചു, അവൻ എന്തോ കഴിച്ചിട്ട് ഒരു കൂൾ ഡ്രിങ്ക്സ് വാങ്ങിച്ചു കുടിച്ചിട്ടുണ്ട്. സോ ആ ബോട്ടിലിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് വെച്ചിട്ട് ഇവർ ആ ബോട്ടിലും തപ്പിപ്പോവും. പക്ഷെ അത് ഗോഡോണിൽ പോയി കഴിഞ്ഞു, അവിടെയാണെങ്കിൽ ആയിരക്കണക്കിന് ബോട്ടിൽ, അതിൽ നിന്ന് എങ്ങനെ തപ്പു എന്ന് പറഞ്ഞവന്മാരെ നിൽക്കുമ്പോൾ ഇവൻ അവന്റെ ഫോറൻസിക് പെണ്ണിനെയും വിളിച്ചിട്ട് അവളുടെ ആൾക്കാരെയും വിളിച്ച് ആ എല്ലാ ബോട്ടിലും ചെക്ക് ചെയ്യാൻ പറയും. അവളും വലിയ വിഷമിക്കാതെ അത് ചെക്ക് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. എന്നിട്ട് റിസൾട്ടിന് വേണ്ടി ഇവൻ കാത്തു നിൽക്കുമ്പോൾ കട്ട് ചെയ്ത നമ്മുടെ ഡോൺലി കൂട്ടുകാരൻ ഗാങ്സ്റ്ററിനെ കൊന്നില്ലേ, അപ്പൊ ബാക്കിയുള്ള ഗാങ്സ്റ്റർ തലവന്മാരെയൊക്കെ വിളിച്ചു വരുത്തി ഒരു പാർട്ടി കൊടുക്കുകയാണ്. അപ്പൊ അതിലൊരുത്തൻ കൊടയുന്നുണ്ട് നീ നിന്റെ കൂട്ടുകാരനെ തന്നെ കൊന്നുകളഞ്ഞു, പിന്നെ എന്ത് വിശ്വസിച്ച് ഞങ്ങൾ നിന്റെ കൂടെ കൊടണം, ഞങ്ങളെയും തട്ടിക്കളയോ നീ, എന്നിട്ട് എന്തെങ്കിലും ബാക്കിയുണ്ടാവോ എന്നൊക്കെ അവൻ ചൊറിയുന്ന വർത്താനം പറയുന്നുണ്ട്. ഡോൺലി മിണ്ടാതിരുന്ന് തിന്നാൻ പറയും അവനോട്. എന്നിട്ട് അവൻ ചിരിച്ചോണ്ട് നിൽക്കുമ്പോൾ ഇവിടെ പോലീസുകാരന് ആ ഫോറൻസിക് പെണ്ണ് ഡീറ്റെയിൽ ഒക്കെ ചെക്ക് ചെയ്ത് കൊടുക്കും. എന്നിട്ട് അവൾ പറയും ഒരു കൈരേഖയുണ്ട് പക്ഷെ അത് ശരിക്കും മാച്ച് ആവുന്നില്ല, അതായത് ആ കൈരേഖ നേരെ പതിഞ്ഞിട്ടില്ല, കയ്യിൽ എന്തൊക്കെയോ ഉപയോഗിച്ച് കൈരേഖ ഇല്ലാത്ത ഒരുത്തനാണ് ഇത് ചെയ്തിട്ടുള്ളത്, പക്ഷെ ആ ഉള്ള ഭാഗം വെച്ച് ഇവള് ട്രേസ് ചെയ്ത് ഒരുത്തനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മുടെ ഹീറോ അവന്റെ അഡ്രസ് വെച്ചിട്ട് ആ സ്പോട്ടിലേക്ക് പോകും, അവിടെയാണെങ്കിൽ ഒരു തള്ള മാത്രമേ ഉണ്ടാവൂ. അവൾ പറയും അതെ അങ്ങനെ ഒരുത്തൻ ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ തന്നെയാണ് താമസം, പക്ഷെ എപ്പോഴെങ്കിലും മാസത്തിൽ ഒരിക്കലൊക്കെ വരുള്ളൂ, നല്ല പയ്യനാണ്, ഒറ്റയ്ക്കാണ് താമസിക്കുക, പക്ഷെ വേറെ കുഴപ്പമൊന്നുമില്ല, പോലീസുകാർ തേടി വരാനും മാത്രം അവനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഞാൻ എന്തായാലും ആ റൂം കാണട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പോലീസുകാരൻ ആ റൂമിലേക്ക് വരും. അതാണെങ്കിൽ ഭയങ്കര നാറ്റം പിടിച്ച റൂം, അവിടെ ഒരു സാധനം ക്ലീൻ അല്ല, അതിനകത്ത് പോകുമ്പോൾ ഒരുപാട് ബുക്സ് ഉണ്ട്. സോ വായിക്കുന്ന എവനോ ആണ്, നല്ല അറിവുള്ള എവനോ ആണ്. മാത്രമല്ല അവിടുത്തെ ഡ്രോയറിൽ മെഡിസിൻ ഉണ്ട്, ബുക്സിൽ എങ്ങനെയാണ് സ്വയമായിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുക എന്ന രീതിക്ക് ഒരു ഡോക്ടർ പോലെ എല്ലാ സംഭവവും അവന്റെ കയ്യിൽ തന്നെ ഉണ്ട്. സോ അത്യാവശ്യം മുറിവ് പറ്റി കഴിഞ്ഞാൽ അത് ട്രീറ്റ് ചെയ്യാൻ അവന് സ്വയമായിട്ട് അറിയാം. ഇവനിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ ഒരു ഫാമിലി ഫോട്ടോ അവർ കിട്ടും. ആ ഫോട്ടോയിലെ ഒരു ആൺകുട്ടി, അവന്റെ മുഖം നോക്കുമ്പോൾ ഈ കില്ലറിന്റെ മുഖമായിട്ട് മാച്ച് ഉണ്ട് ആ പടമായിട്ട്. സോ അവന് കൺഫേമായി ഇതന്നെയാണ് കില്ലർ. അവൻ പോലീസിന് ഫോൺ വിളിച്ചിട്ട് ആ കില്ലറിന്റെ പേരും അഡ്രസ്സും മേൽവിലാസവും കാലില് തൊടയിലായിട്ട് ഒരു മറുകുണ്ട് എന്നെല്ലാം പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അവന്റെ ഫോൺ നമ്പർ വെച്ച് ഇപ്പൊ അവൻ ഏത് ലൊക്കേഷനിലാന്ന് ട്രേസ് ചെയ്യാൻ പറയും. അതേസമയം ഇവിടെ ഈ ചൊറിഞ്ഞോണ്ടിരിക്കുന്നവൻ വീണ്ടും വീണ്ടും ചൊറിയുന്നുണ്ട്. ഡോൺലി അവന്റെ ചെള്ളക്കെന്നെ രണ്ടെണ്ണം വയ്ക്കും, അത് നല്ല സ്റ്റൈലാണ്, മിണ്ടാതിരിക്കാൻ പറഞ്ഞ കേക്കിലിടാന്ന് പറഞ്ഞിട്ട് അടിച്ച് 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 അവന് പിന്നെ ഒരു അക്ഷരം മിണ്ടാൻ പറ്റൂല, അവൻ അവിടെ തന്നെ മൂക്കും കുത്തി വീഴും. എന്നിട്ട് ഡോൺലി ഫോൺ എടുക്കുമ്പോൾ നമ്മുടെ പോലീസ് ഏട്ടനാണ് വിളിക്കണേ. അവൻ പറയും ഞാനൊരു വോയിസ് അയക്കാം, അത് കേട്ടിട്ട് നീ ആ സൈക്കോ ആണോ എന്ന് തിരിച്ചറിയുന്നു പറഞ്ഞിട്ട് ഇവര് റെക്കോർഡ് ചെയ്തില്ലേ ആ ചെക്കനെ കടത്തിയ കേസിൽ, ആ വോയിസ് കേൾപ്പിക്കും. ആ വോയിസ് കേട്ട ഉടനെ ഡോൺലിക്ക് മനസ്സിലാവും അത് ആ സൈക്കോ തന്നെ, അവൻ ചിരിക്കുന്നുണ്ട് കിട്ടിയിടാന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് രണ്ടുപേരും കൂടി അവരുടെ ആൾക്കാരെ, അതായത് ഡോൺലി അവന്റെ ആൾക്കാരെയും പോലീസുകാരൻ അവന്റെ ആൾക്കാരെയും വിളിച്ചിട്ട് എല്ലാവരും ഒരുമിച്ച് കൂടി ഒരു മീറ്റിംഗ് ആണ് അവൻ എങ്ങനെ പിടിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ ഗാങ്സ്റ്റേഴ്സിലെ ഒരുത്തനും പോലീസുകാരനും തമ്മിൽ വഴക്കാവും, നിന്നെയൊക്കെ ഞങ്ങൾ വിശ്വസിക്കണമെന്ന് പറഞ്ഞിട്ട് അവർ തമ്മിൽ അടിപിടിയാവുമ്പോൾ നമ്മുടെ പോലീസേമാൻ നമ്മുടെ പോലീസേട്ടൻ എഴുന്നേറ്റ് വന്ന് രണ്ടെണ്ണത്തിനും കൊടുക്കും, ഇവിടെ വാടാന്ന് പറഞ്ഞിട്ട് ചെള്ളയ്ക്ക് കൊടുത്തിട്ട് നിനക്കൊക്കെ എന്താ അറിയണ്ട അടങ്ങി പോയി ഇരിക്കടാന്ന് പറയുമ്പോൾ നമ്മുടെ ഡോൺലി മാമ ചിരിക്കുന്നുണ്ട്. ഇപ്പൊ സംഭവം എന്നെ പോലെ തന്നെ ആണല്ലോ എന്നും പറഞ്ഞു അവൻ അങ്ങനെ ചിരിച്ചോണ്ടിരിക്കുമ്പോൾ നമ്മുടെ പോലീസുകാരൻ പറയും ഗാങ്സ്റ്ററോ പോലീസോ നമുക്കിപ്പോ വേണ്ടത് ആ സൈക്കോ ആണ്, അവനെ വിടുന്നിടത്തോളം കാലം ഇവിടെ കൊലപാതകം നടന്നുകൊണ്ടേയിരിക്കും, നമ്മൾ മണ്ടന്മാരായിക്കൊണ്ടേയിരിക്കും, മനസ്സിലാവണ്ടോടെ നിനക്കൊക്കെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും മിരട്ടി അവന്റെ മൊബൈൽ ടവർ കിട്ടിയ ആ ഏരിയ മുഴുവൻ നമ്മൾ അരിച്ചു പെറുക്കണം എല്ലാവരും ഒരുമിച്ച് എന്ന് പറഞ്ഞിട്ട് ഡോൺലി നമ്മുടെ പോലീസേട്ടൻ രണ്ടുപേരും സ്റ്റൈലായിട്ട് അവരുടെ ഗ്യാങ്ങുമായിട്ട് വരുന്നുണ്ട്, അത് തന്നെ ഗത്താണ്. അങ്ങനെ ആ നാട്ടിലെ ഗ്യാങ്സ്റ്റേഴ്സ് പോലീസ് എല്ലാവരും ഒത്തുകൂടി ആ ഫോട്ടോയും കൈ വെച്ചിട്ട് എല്ലാവരുടെ കയ്യിലുണ്ട് ഓരോ ഫോട്ടോസ്, അവന്റെ മൊബൈൽ ടവർ കിട്ടിയ ആ ഏരിയ ആ സ്ട്രീറ്റ് ആ തെരുവ് മുഴുവൻ അവനെ അരിച്ചു പെറുക്കാൻ തുടങ്ങും. അങ്ങനെ അവിടെ തേടൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഡോൺലി അവൻ എന്തോ ആവശ്യത്തിന് ഈ പോലീസുകാരനെ കാണാൻ വരുവാണ്. അപ്പോൾ ഒരു കൊച്ചുകുട്ടി മഴയത്ത് നനഞ്ഞിങ്ങനെ ബസ്സിന് കാത്തു നിൽക്കുമ്പോൾ ഇവൻ സിഗരറ്റ് വലിക്കുന്നുണ്ട്, അവൾ ചുമയ്ക്കുമ്പോൾ അവൻ ആ സിഗരറ്റ് വലിച്ചെറിയും.
പറയും. എന്നിട്ട് ഇങ്ങോട്ട് വാ, ഈ കൊട കയറി നിൽക്കുന്നു പറയുമ്പോ ആ പെണ്ണ് പറ്റില്ല, ഇല്ല വേണ്ട എന്നൊക്കെ പറയും. എന്നാ പിന്നെ അത് വാങ്ങിക്കുന്ന് പറയുമ്പോ അവള് വാങ്ങിക്കില്ല, ഇവ മിരട്ടും. പിടികളി അവള് പേടിച്ച് ഓടി വന്ന് അത് വാങ്ങിച്ചു നിൽക്കും. അപ്പൊ ഈ പോലീസുകാരൻ വരുന്നുണ്ട്, വന്നിട്ട് നിന്റെ കൊടയോടെ നീ എന്തിനാ ഇങ്ങനെ മഴയത്ത് നനയണേ എന്ന് ചോദിക്കുമ്പോ അവൻ കൈ നീട്ടി കാണിക്കും, തോണ്ടേ ആ കൊട. അത് കണ്ട് പോലീസുകാരൻ ഞെട്ടും, നീയോ, നീ ലോകത്തെണ്ടിയല്ലടാ, എന്നിട്ട് നീ കൊച്ചുങ്ങളെയൊക്കെ സഹായിക്കോ, സത്യം പറയുന്നു പറഞ്ഞിട്ട് അവൻ ആ കൊച്ചിനോട് ചോദിക്കും, ആ കൊട ആരുടെയാന്ന്. ആ കൊച്ചു പറയും, ഇവന്റെയാണ്. അപ്പൊ പോലീസുകാരൻ, ഇവനൊരു ഗ്യാങ്സ്റ്റർ ആണ്, റൌട്ടിയാണ്, തെണ്ടിയാണ്, എന്നിട്ട് ഇവന്റെ കൊടയാണോ നീ വാങ്ങിച്ചു വെക്കണ എന്ന് ചോദിക്കുമ്പോ ആ കൊച്ചു പറയും, എനിക്ക് അയാളെ കാണുമ്പോ പാവായിട്ട തോന്നണേ, നിന്റെ മോഹം കാണുമ്പോഴേ എനിക്ക് പേടിയാവണെന്ന്. ഡോൺലി ചിരിക്കുന്നുണ്ട്. ഈ കൊച്ചു അവളുടെ ബസ് വരുമ്പോ ആ ബസ്സിൽ കയറി അവളുടെ വീട്ടിലേക്ക് പോവുകയാണ്. പക്ഷേ ആ ബസ്സിൽ തന്നെ ഇരിപ്പുണ്ട് ആ സൈക്കോ. അവൻ എന്താ അവളെ ചെയ്യാൻ പോണെന്ന് നമുക്ക് അറിയാൻ പാടില്ല. കട്ട് ചെയ്ത പോലീസുകാരും ഗ്യാങ്സ്റ്റേഴ്സും ഇവരൊന്നുകൂടി ഒരു കാര്യം ചെയ്യുന്നുണ്ട്, എല്ലാവരും സന്തോഷം പങ്കുവെക്കാൻ ഒരു പാർട്ടിയിലാണ്. മാറി മാറി എല്ലാവരും വെള്ളമടിക്കുന്നുണ്ട്. ഡോൺലിയാണ് അതിന് ഓഫറിങ്. അവന്റെ ആ ഇരുത്തം സിഗരറ്റ് ഗ്ലാസ് എന്താല്ലേ. അപ്പൊ നമ്മുടെ പോലീസുകാരൻ മദ്യം കുടിക്കാൻ നേരം മെല്ലെ മറച്ചു വെച്ച് കുടിക്കും, അവൻ തന്നെ സ്വയം അറിയാതെ. സോ നമ്മുടെ ഡോൺലിയോട് അവൻ തന്നെ അറിയാതെ ഒരു മര്യാദയാണ്. എന്നിട്ട് അവൻ ഇല്ല അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ടി വിയിൽ ഒരു ന്യൂസ് വരും, അന്ന് വൈകിട്ട് ഒരു കൊച്ചിനെ മൃഗീയമായിട്ട് ഒരുത്തം കൊല ചെയ്തു. ഇവരെന്താണ് ആ ന്യൂസ് എന്ന് പറഞ്ഞ് നോക്കുമ്പോ ആ കൊച്ചു ഉപയോഗിച്ച ഒരു കൊട കാണും. ആ കൊട കണ്ട ഉടനെ നമ്മുടെ ടോൺലിക്ക് മനസ്സിലാവും, ഇതൊരു ഭീഷണിയാണ്, ആ സൈക്കോന്റെ കയ്യിൽ നിന്ന് ഇവന് കൊടുത്ത ഭീഷണി. അവൻ ഉടനെ തന്നെ, ഇറങ്ങട എല്ലാവരും, ഇനി ബാക്കിയുള്ള ഒരു സ്ഥലം വിടാൻ പാടില്ല, ഇനി ആർക്കും റെസ്റ്റ് ഇല്ല, എല്ലാം ചാട്ടി ഇറങ്ങുന്നു പറഞ്ഞിട്ട് എല്ലാവരും ചാട്ടി ഇറങ്ങി ഓട്ടുവാണ്. ഒരു ഇത്തിരി പോലും സ്ഥലം ബാക്കി വിടാതെ അവർ തേടാൻ തുടങ്ങും. അങ്ങനെ തേടിക്കൊണ്ടിരിക്കുമ്പോ ഒരു ഹോട്ടലിൽ അവന്റെ ഫോട്ടോ കാണിക്കുമ്പോ അവിടുത്തെ പയ്യൻ പറയും, അവൻ മുകളിലുണ്ട്, അവിടെയാണ് അവന്റെ മുറി. ഈ പോലീസുകാർ ഓടിപ്പോയി ആ മുറി നോക്കും, പക്ഷെ മുറിയിൽ ആൾക്കാരുണ്ടാവില്ല. സോ അവൻ എന്തായാലും വൈകിട്ട് ഇങ്ങോട്ട് വരും. അതുകൊണ്ട് ഇവരെല്ലാവരും ആ മുറിയുടെ മുകളിലായിട്ടും താഴെയായിട്ടും ബിൽഡിങ്ങിന്റെ മേലെ കാറിനകത്ത് അങ്ങനെ എല്ലായിടത്തും ഒരുപാട് പോലീസും ഗ്യാങ്സ്റ്റേഴ്സും എല്ലാവരും അവന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ ഒരു വെള്ളക്കാർ അല്ലെങ്കിൽ ഒരു സിമെന്റ് കളർ കാറ് അങ്ങോട്ട് വരുന്നിട്ട് നമ്മുടെ ആൾക്കാർ കാത്തു നിൽക്കും, അവൻ ഇറങ്ങട്ടെ, ഇറങ്ങി ഉടനെ പിടിക്കാന്ന് പറഞ്ഞിട്ട് അവൻ മെല്ലെ വന്നിട്ട് മുകളിലേക്ക് നോക്കുമ്പോൾ ഒരു പോലീസുകാരൻ അവനെ നോക്കി നിൽപ്പുണ്ട്. അവന് കാര്യം പിടികിട്ടും, അവൻ വണ്ടി നിർത്തും. ഇവരെല്ലാവരും ചാടി പിടിക്കാൻ റെഡിയായിട്ട് നിൽക്കുമ്പോൾ പൊട്ടയിൽ തന്നെ അവർ റേസ് ചെയ്ത് വണ്ടി അവിടെ നിന്ന് ഫാസ്റ്റായിട്ട് എടുത്തിട്ട് പോകും. പിടികടാന്ന് പറഞ്ഞിട്ട് പുറകെ തന്നെ നമ്മുടെ ഡോൺലിയും പോലീസുകാരനും അവനെ വെച്ച് പിടിക്കുന്നുണ്ട്. മൂന്ന് കാറും തമ്മിൽ വമ്പൻ ചേസിങ്, രണ്ട് കാറും അങ്ങോട്ടും ഇങ്ങോട്ടും അവനെ ബ്ലോക്ക് ചെയ്ത് പിടിക്കും. പക്ഷെ ത്രില്ലടിച്ച് അവനും പറത്തി വിടുന്നുണ്ട്. അവന് പിന്നെ മരണം പേടിയില്ലാത്ത ഒരുത്തൻ. അപ്പൊ ഒരു ജംഗ്ഷനിൽ വെച്ചിട്ട് നമ്മുടെ ഡോൺലി കറങ്ങി തിരിഞ്ഞു വന്ന് ഈ പോലീസുകാരനെയും ആ സൈക്കോനെയും രണ്ട് കാറിനെയും ഇടിച്ച് തെറിപ്പിക്കും. ഈ ചേസിങ്ങിൽ തന്നെ നമ്മുടെ പോലീസുകാരനും ഡോൺലി തമ്മിൽ മത്സരമായിരുന്നു. പക്ഷെ ഡോൺലിക്ക് അതൊന്നും കാര്യമില്ല, അവൻ ആ സൈക്കോനെ കിട്ടിയാൽ മതി. തലയൊക്കെ പോയി ഇടിച്ചു തെറിച്ച് നമ്മുടെ പോലീസുകാരൻ പുറത്തു വന്നിട്ട് എന്നെ കൊല്ലാൻ നോക്കണടെന്ന് അറിയുന്നു പറഞ്ഞ് തെറി വിളിക്കുന്നുണ്ട്. പക്ഷെ ഡോൺലി കാര്യാക്കാതെ കാറിന്റെ ഡോർ തുറക്കുമ്പോൾ അവൻ ഓടിക്കഴിഞ്ഞു. ഇവര് പുറകെ വെച്ച് പിടിക്കും. ആരൊക്കെ ഓടണെന്ന് വെച്ചാൽ പോലീസുകാരൻ, ഡോൺലി, ഡോൺലിയുടെ അസിസ്റ്റന്റ്, അങ്ങനെ മൂന്ന് പേരും മൂന്ന് ഭാഗം പിരിഞ്ഞു തേടുമ്പോൾ ഈ അസിസ്റ്റന്റിനെ പിടിച്ചിട്ട് നമ്മുടെ സൈക്കോ അവന്റെ നെഞ്ചത്ത് കത്തി കുത്തി ഇറക്കും. എന്നിട്ട് അറഞ്ചം പുറഞ്ഞ അവനെ കുത്തി കുത്തി അവന്റെ ശരീരം മുഴുവൻ കുത്തിക്കീറി അവൻ ഓടിപ്പോകും. നമ്മുടെ ഡോൺലി ആ സൗണ്ട് കേട്ട് അങ്ങോട്ട് ഓടി വന്ന് നോക്കുമ്പോൾ അവന്റെ ജീവനാണ് അവന്റെ വലം കൈ. അവൻ അവനെ തട്ടി വിളിക്കും. അപ്പോഴവൻ, എന്നെ നോക്കണ്ട, അവനെ പിടിക്കുക, ഇതിലെ പോയി എന്ന് പറഞ്ഞിട്ട് അവനെയാണ് കൈ കാണിക്കുക. ഡോൺലി അവൻ അവിടെ തന്നെ ഇട്ട് എന്തായാലും മറ്റവനെ പിടിക്കാൻ വെറികൊണ്ട് അവന്റെ പുറകെ തന്നെ ഓട്ടാണ്. അപ്പൊ ഈ ചോരപ്പാട് കണ്ടിട്ട് അതും ഫോളോ ചെയ്ത് ഒരു ക്ലബ് ഹൗസിലേക്ക് അവൻ വരും. അതിനകത്താണ് എവിടെയോ അവൻ ഒളിച്ചിരിക്കണേ. ഇത് ഈ ചൈനയിലും കൊറിയയിലൊക്കെ കാണുന്ന ഒരു ക്ലബ് ഹൗസ് ആണ്. അതായത് ചെറിയൊരു മുറി, അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ളത് കാണിക്കാം. അങ്ങനെ ഇവൻ ഓരോ മുറിയായിട്ട് തേടി വരുമ്പോൾ ഒരു മുറിക്കുള്ളിൽ രണ്ട് പെൺകുട്ടികൾ പാട്ട് പാടിക്കൊണ്ടിരിപ്പുണ്ട്. പക്ഷെ അവർ കരയാണ്. ഇവന് കാര്യം പിടികിട്ടും. എന്താന്ന് വെച്ചാൽ അവിടുത്തെ ബാത്റൂമിൽ ഇവരുടെ കൂട്ടുകാരിനെ ഒരുത്തിയെ അവൻ കഴുത്തി കത്തി വെച്ച് പിടിച്ചിട്ടുണ്ട്. ഇവ മെല്ലെ അകത്ത് വന്നിട്ട് കൈനീട്ടി ചോദിക്കും, അകത്തുണ്ടോന്ന്. അവർ അതേന്ന് പറയും. രണ്ടുപേരെയും മാറി നിൽക്കാൻ പറഞ്ഞിട്ട് നമ്മുടെ ഡോൺലി ഇപ്പോഴാണ് ഹീറോയിസം. ആ ഡോർ എന്നെ ചവിട്ടി മെതിച്ച് അത് ആ സൈക്കോന്റെ മേത്ത് വീഴുമ്പോൾ ആ ഡോറോടെ ചേർത്ത് അവനെ കുത്തി ഇടിക്കുവാണ്. അവന്റെ മോന്തേക്ക് ഇടിച്ച് 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 പഞ്ചറാക്കും. അവനാണെങ്കിൽ മോന്തേക്ക് ചപ്പിളി ചമ്മന്തിയായി ഒരുമാതിരി പൊറോട്ട വലിച്ച് അടിച്ച അവസ്ഥയാവും. എന്നിട്ട് അവനെ അടിച്ച് അവിടെ നിന്ന് വലിച്ച് പുറത്തേക്ക് കൊണ്ടുവരും. പോലീസുകാരനെ വിളിച്ച്, എനിക്ക് കിട്ടി, ഞാനാണ് അവനെ പിടിച്ചത്, ഇനി അവൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും എന്നവൻ പറയും. അപ്പൊ പോലീസുകാരൻ തെറി വിളിച്ചിട്ട് അവനും പുറകെ ഓടി വരുന്നുണ്ട്. അവന്റെ അസിസ്റ്റന്റ് മരിച്ചു കഴിഞ്ഞു അപ്പത്തേക്കും, അതായത് ഡോൺലിയുടെ അസിസ്റ്റന്റ്. എന്നിട്ട് ഈ സൈക്കോനെ കാർ ഇരുത്തിയിട്ട് പോകുമ്പോൾ അവ വണ്ടി നിർത്ത്, എനിക്ക് വിശക്കുന്നു, എന്തെങ്കിലും തിന്നണം എന്ന് പറയും. കൊടുക്കും ഡോൺലി ഒരെണ്ണം. ആ അടി കിട്ടുമ്പോൾ അവൻ ബോധം കെട്ട് കിടപ്പുണ്ട്. എന്നിട്ട് അവനെയും ഒരു ഗ്യാരേജിലേക്ക് വലിച്ചിട്ട് വന്നിട്ട് അവന്റെ മോന്ത നോക്കിയാൽ ഒരു കുത്താണ്. അവൻ ചിരിക്കുന്നുണ്ട്. അവൻ എന്ത് സംഭവിച്ചാലും ഒരു കുഴപ്പമില്ല സൈക്കോ. എന്നിട്ട് അടി കാണണം അവന്റെ മോന്തക്ക് തന്നെ. അടിച്ച് 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 അവന്റെ കാല് തല്ലിയൊടിക്കും. എന്നിട്ട് നല്ലൊരു വെട്ടുകത്തി കൊണ്ടുവന്നിട്ട് അവന്റെ കഴുത്തിന് നേരെ വെച്ചിട്ട്, ആദ്യം ഞാൻ നിന്റെ കഴുത്ത് വെട്ടിയെടുക്കാം, എന്നിട്ട് പിന്നെ പീസ് പീസാക്കാം, എന്നാൽ എനിക്കൊരു സമാധാനം ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവൻ ആ കത്തി കഴുത്തിന് നേരെ വെച്ച് ഓങ്ങാൻ നേരം നമ്മുടെ പോലീസുകാരൻ കാറും കൊണ്ട് ഇടിച്ച് തെറിപ്പിച്ച് ആ ഗ്യാരേജിക്ക് കയറി വന്നിട്ട് നമ്മുടെ ഡോൺലിനെയും അവൻ ഇടിച്ച് തെറിപ്പിക്കും. ഡോൺലി തെറിച്ച് വീണ് ബോധം കെട്ട് കിടക്കും. അപ്പൊ ഈ പോലീസുകാരൻ പുറത്തിറങ്ങിയിട്ട്, സോറി മച്ചാനെ, ഞാനിപ്പോഴും പോലീസാണ്, എനിക്ക് നീതി പാലിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ സൈക്കോന്റെ മോന്തയ്ക്ക് പിടിച്ച്, വടമുത്തെ, ഇനി നിന്റെ സ്ഥലം ഇവിടെയല്ല എന്നും പറഞ്ഞ് അവനെ പൊക്കിയെടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുവാണ് ഗത്തായിട്ട്. വേണോടാ സൈക്കോനെ, വേണോ, ആരാടാ പിടിക്കണ്ടേ, ഞാനോ അത് നിങ്ങളോ, എന്നാ കണ്ടോ ഞാൻ പിടിച്ചിട്ട് വന്നു എന്നൊക്കെ പറഞ്ഞ് അവനെയും വലിച്ചടിച്ചിട്ട് സ്റ്റൈലായിട്ട് വരുന്നുണ്ട് നമ്മുടെ ആള്. പിറ്റേ ദിവസം ആ നാട്ടിലെ നാട്ടുകാരും പോലീസുകാരും പത്രക്കാരും എല്ലാവരും കൂടി സ്റ്റേഷന് മുന്നിൽ തന്നെ നിൽപ്പുണ്ട് സൈക്കോനെ പിടിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അകത്ത് അതൊന്നും വലിയ കാര്യമാക്കാതെ വലിച്ചു വാരി തിന്നുന്നുണ്ട് അവൻ. അവൻ എന്തൊക്കെയോ വമ്പം
പ്ലാൻ ആണ്. കട്ട് ചെയ്ത നമ്മുടെ ഡോൺലി അവനെ ഒളിച്ചു പാത്തോണ്ടിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പോലീസുകാരൻ ഈ പണി കഴിഞ്ഞ ഉടനെ ഡോൺലിയുടെ എല്ലാ ക്ലബും പൂട്ടിച്ച് അവിടെയുള്ള എല്ലാവരും അറസ്റ്റ് ചെയ്തു. സോ വലിയ കേസിൽ പെട്ടിരിക്കുകയാണ് നമ്മുടെ ഡോൺലി. അതുകൊണ്ട് ഒളിച്ചു പാത്ത് ഇപ്പൊ കഴിഞ്ഞോണ്ടിരിക്കുകയാണ്. സൈക്കോയും പോയി, അവന്റെ തൊഴിലും പോയി. അങ്ങനെ കട്ട കലിപ്പി അവൻ ഇരിക്കുമ്പോൾ ഇവിടെ പോലീസുകാർക്ക് വേണ്ട തെളിവൊന്നും കിട്ടിയിട്ടില്ല. സോ എവിഡൻസ് ഇല്ലെങ്കിൽ കോടതിയിൽ നിന്ന് അവൻ ഈസി ആയിട്ട് പുറത്തു വരും എന്നൊക്കെ അവർ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. കാരണം ഒരു എവിഡൻസിലും അവന്റെ രേഖയില്ല, മാത്രമല്ല സാക്ഷിയായിട്ട് ആരുമില്ല. അവനാണെങ്കിൽ ധൈര്യമായിട്ട് പറയും, അത ഈ കത്തി വെച്ചാണ് ഞാൻ കൊന്ന്, പക്ഷെ നീ തെളിയിച്ചു കാണിക്കി, കാരണം എന്റെ കയ്യിൽ കൈരേഖയില്ല. അവൻ കയ്യിലെ എല്ലാ രേഖയും പിച്ചി മാന്തി എടുത്തിട്ടുണ്ട്. സോ അവന്റെ കയ്യിൽ രേഖയില്ല, മാത്രമല്ല കൊന്ന ഓരോരുത്തരായിട്ട് അവരുടെ ലിസ്റ്റ് അവൻ പറയും. നിങ്ങൾക്ക് തെറ്റിപ്പോയി, ഇതാണ് ഓർഡർ എന്നൊക്കെ കലിപ്പ് വന്നിട്ട് നമ്മുടെ പോലീസുകാരൻ അവനെ വലിച്ചിട്ട് കുത്തുന്നുണ്ട്. അത് കഴിഞ്ഞ് അവനെ കോർട്ടി വെച്ച് അവൻ ധൈര്യമായിട്ട് വിളിച്ചു പറയുവാണ്, ഞാൻ കുറ്റവാളി എന്ന് തെളിയിക്കാൻ എന്ത് തെളിവാണ് ഈ പോലീസിന്റെ കയ്യിലുള്ളത്, നിങ്ങളുടെ കയ്യിലുള്ളത്. ഒരു നിരപരാധിയായ എന്നെ എന്തിന്റെങ്കിലും പേരിൽ ശിക്ഷിക്കാൻ ഇവിടുത്തെ ജഡ്ജിന് പോലും കഴിയില്ല, കാരണം നിങ്ങളുടെ കയ്യിൽ ഒരു തെളിവുമില്ല, ഞാൻ നിരപരാധിയാണ്, എന്നെ വെറുതെ വിടണം എന്ന് അവൻ ഇങ്ങനെ പ്രസംഗിച്ചോണ്ട് നിൽക്കുമ്പോൾ അവന്റെ എതിർഭാഗം വക്കീൽ, അതായത് നല്ല വക്കീൽ, അവന്റെ കത്തി എടുത്ത് കാണിക്കും. അപ്പൊ അവന്റെ ഭാഗം വക്കീൽ, അതിനു മാത്രം ആ കത്തിയിൽ ഇയാളുടെ തെളിവൊന്നുമില്ല, പിന്നെ എന്തുകൊണ്ട് ഇതൊരു എവിഡൻസ് ആവണം എന്ന് ചോദിക്കുമ്പോൾ, എവിഡൻസ് ആണ്, അതിനൊരു സാക്ഷിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവരൊരു സാക്ഷിനെ വിളിക്കും. ആ സാക്ഷി ആരാന്ന് വെച്ചാൽ നമ്മുടെ ഡോൺലി. അവനിങ്ങനെ ഗത്തായിട്ട് നടന്നു വരുന്നുണ്ട്, സ്റ്റൈലായിട്ട് ആടി ആടി കുലുങ്ങി കുലുങ്ങി. സംഭവം എന്താന്ന് വെച്ചാൽ ഡോൺലി ടെൻഷനായിട്ട് പോലീസുകാരനെ പിടിച്ചിട്ട്, നീ എന്റെ സൈക്കോനെയും കൊണ്ടുപോയി എന്റെ തൊഴിലും ഇല്ലാതാക്കി, നിന്നെ ഇനി ഞാൻ ജീവനോടെ വിടില്ല എന്ന് പറഞ്ഞിട്ട് അവൻ ഇടിച്ചു കൊന്നോണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ പോലീസുകാരൻ ഒരു ഡീല് പറയുക, അതായത് ഞാൻ വിചാരിച്ചു അവൻ എന്തെങ്കിലും ചെയ്യാന്ന്, പക്ഷേ എന്റെ കയ്യിൽ തെളിവില്ല, നീ പോലീസിന് പിടികൊടുക്കണം, നീ ഒരു പിടികിട്ടാ പുള്ളിയാണ്, എന്നാ പോലും നീ ഒരു വിക്ടിമായിട്ട് മൊഴി പറഞ്ഞാൽ ആ സൈക്കോനെ കൊടുക്കാൻ പറ്റും, വേറെ വഴിയില്ല അവനെ പിടിക്കാന്ന് പറഞ്ഞിട്ട് ഇവനൊരു റെക്കോർഡർ എടുത്ത് കാണിക്കും. നമ്മൾ ആദ്യം മുതൽ സംസാരിച്ച എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്, നീയാണ് ആ ഗ്യാങ്സ്റ്ററിനെ കൊന്നത് എന്ന തെളിവുണ്ട്, ഇത് ഞാൻ പുറത്തുവിടും, പുറത്തുവിട്ടാൽ ഞാനും കുടുങ്ങും, പക്ഷേ നീ ഉറപ്പാ ജയിലിൽ പോ, ഇനി അത് പുറത്ത് വിടാതിരിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ അനുസരിക്കും, മാത്രമല്ല നീ പറയുന്ന എന്തും ഞാൻ ചെയ്യാന്ന് പറയുമ്പോൾ ഡോൺലി അവനോടൊരു കാര്യം പറയും, അതെന്താന്ന് നമുക്കറിയില്ല. അങ്ങനെ രണ്ടുപേരും ഡീലിന് സമ്മതിച്ചിട്ടാണ് ഡോൺലി കോടതിയിൽ കീഴടങ്ങുന്നത്. അപ്പോൾ അവന്റെ ഭാഗം വക്കീൽ എഴുന്നേറ്റിട്ട് ഇങ്ങനെ ഒരു ഗ്യാങ്സ്റ്റർ അവന്റെ മൊഴിയൊന്നും കോടതി എടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ജഡ്ജി പറയും, ഏതൊരു പൗരനും ഇവിടെ സാക്ഷി പറയാൻ അവകാശമുണ്ട്, നീ പറഞ്ഞൊന്ന് അയാൾ പറയും. അങ്ങനെ ഡോൺലി പറയാൻ തുടങ്ങാണ്, ഇവനാണ് എല്ലാവരെയും കൊന്നത്, എന്നെയും കൊല്ലാൻ ശ്രമിച്ചത് ഇവൻ തന്നെയാണ്, അതിന്റെ തെളിവ് എന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവൻ അവനെ വരച്ച പടം കാണിക്കും. ഇവൻ എന്നെ കുത്തിയ പിറ്റേ ദിവസം ഞാൻ ഈ പടം വരച്ചു, കാരണം ഞാൻ ഇവനെ കണ്ടിരുന്നു, ഈ പടവും ഇവനും സെയിം ആണ്, ആ തെളിവ് മാത്രം പോരാന്ന് പറയുമ്പോൾ ഇതൊന്നും ഒരു തെളിവായിട്ട് എടുക്കാൻ പറ്റില്ല എന്ന് അവന്റെ ഭാഗം വക്കീൽ എന്തൊക്കെയോ പറയുമ്പോൾ നമ്മുടെ ഡോൺലി ടെൻഷൻ ആവും. ഇവൻ ഒരുപാട് സംസാരിക്കുന്നുണ്ട്, ഇവനെ മിക്കവാറും ഞാൻ തന്നെ തട്ടും. ഡോൺലി ടെൻഷൻ ആയിട്ട്, എടാ ചക്ക നിന്റെ ആരെങ്കിലും അവൻ കൊന്നോ? ഇല്ലല്ലോ, നീ ഇങ്ങനെ വാദിക്കണത് ഒരു സീരിയൽ കില്ലറിനെയാണ്, അവൻ എത്ര പേരെ കൊന്നു എന്ന് നിനക്കറിയോ? അടങ്ങി ഒതുങ്ങി അവിടെ ഇരുന്നോ? ഇവനൊന്നും പുറത്തുവിടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്, തെളിവല്ലേ വേണ്ട, എവിഡൻസ് ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് മച്ചാൻ അവന്റെ ഷർട്ട് അഴിക്കുകയാണ്. എന്നാല് ആ ഷർട്ട് അഴിച്ചിട്ട് അവൻ കാണിച്ചു കൊടുക്കും, എന്റെ നെഞ്ചത്ത് അവൻ കുത്തിയ കത്തിയുടെ മുറിപ്പാടുണ്ട്, അതേപോലെ ആ സമയത്ത് ഞാൻ അവനെയും കുത്തിയിട്ടുണ്ട്, അതിന്റെ മുറിപ്പാട് അവന്റെ നെഞ്ചത്തും ഉണ്ടാവും, എന്റെ കയ്യിൽ ആ കത്തി പിടിച്ച പാടുണ്ട്, അത് ചെക്ക് ചെയ്യാൻ പറയുമ്പോൾ ഇവർ ചെക്ക് ചെയ്ത് നോക്കും, അവന്റെ നെഞ്ചത്ത് ആ പാടുണ്ട്, അത് വേറെന്തെങ്കിലും മുറിവാണെന്ന് അവന് തെളിയിക്കാൻ പറ്റില്ല, കാരണം അതിനുള്ള എവിഡൻസ് അവന്റെ കയ്യിലില്ല, മാത്രമല്ല അവന്റെ കയ്യിലെ വിരല് അതെല്ലാം ചതഞ്ഞിരിക്കുകയാണ്. സോ കൈരേഖ ഒന്നിൽ പെടില്ല, മാത്രമല്ല കുത്തി കൊല്ലാൻ നേരം കൈയിന്റെ ഭാഗത്ത് അവിടെ ഇവിടെ മുറിയും നഖമൊക്കെ പറഞ്ഞു പോകും, അതിന്റെ തെളിവുണ്ട്. പിന്നെ മാസ്റ്റർ പീസ് ആയിട്ട് ഇവൻ എഴുതി കൊടുത്തില്ലേ, ഞാനല്ല ഡോൺലിയാണ് കൊന്നത് എന്റെ കത്തി വെച്ച്, ആ കൈയെഴുത്തും അവന്റെ കൈയെഴുത്തും തമ്മിൽ മാച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് പറയും. സോ ഈ സാധനം അവൻ എടുത്തു വെച്ചിരിക്കുകയായിരുന്നു, അത് മാച്ചാണ്, ഇതവൻ ആ മരിച്ചു പോയ അസിസ്റ്റന്റിന്റെ കയ്യിൽ നിന്ന് എടുത്തു വെച്ചായിരുന്നു. എന്നിട്ട് ഇവനൊരു പരിപാടി കാണിക്കുന്നുണ്ട്, അതിലെ ഇവന്റെ പേരില്ലേ, അത് ഇന്ന് കീറി മാറ്റും. സോ മച്ചാൻ ആ കേസിൽ നിന്ന് സേഫാണ്, പോലീസുകാർ അവനെ വിലം കിട്ടി അവിടെ നിന്ന് വിളിച്ചോണ്ട് പോകും. അപ്പൊ നമ്മുടെ സൈക്കോ ചിരിക്കുന്നുണ്ട്, അവന്റെ ചിരിയൊരു പുഞ്ചിരി രസമാണ്. അത് കഴിഞ്ഞ് കോടതി വിധിക്കുവാണ്, ജഡ്ജി സൈക്കോനെ വധശിക്ഷയ്ക്ക് വിധിച്ചു കഴിഞ്ഞ് ഈ കേസ് അന്വേഷിച്ച നമ്മുടെ എല്ലാ പോലീസുകാർക്കും പ്രമോഷൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ സംഭവമൊക്കെ കഴിയുമ്പോൾ ജയിൽ കാണിക്കുന്നു, ആ ജയിലിലേക്ക് ഒരു വാൻ വരുന്നു, ആ വാനിൽ നിന്ന് ഭയങ്കര ശബ്ദമായിട്ട് വമ്പൻ ഒരു വ്യക്തി വരുന്നുണ്ട്. അയാൾ വരുന്നത് കണ്ടുടനെ എല്ലാവരും തല കുനിച്ചു നിൽക്കും, തല വന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ തല ഭയങ്കര ബീജമായിട്ട് ഷൂസൊക്കെ ഇട്ട് കാല് വെക്കുന്നുണ്ട്, മണ്ണിലേക്ക് കയറൊക്കെ കെട്ടി അവനെ വലിച്ചോണ്ട് വരുന്നുണ്ട് സ്ലോ മോഷനിൽ. ടാങ് ടാങ്, എല്ലാവരും വാത്തല എന്ന് പറയുന്നുണ്ട്, മൊത്തം അവനെ പേടിച്ചിട്ടുള്ള അവന്റെ ആൾക്കാരാണ് ആ ജയില് മുഴുവനും. അപ്പൊ അവിടെ മൂലക്കായിട്ട് ഒരുത്തൻ പുസ്തകം വായിച്ചോണ്ടിരിപ്പുണ്ട്, നമ്മുടെ സൈക്കോ. അവൻ ഡോൺലിനെ കാണും, കണ്ടവൻ പേടിച്ച് വിറച്ച് അവന്റെ മുഖമൊക്കെ ഇങ്ങനെ മാറി നിൽക്കുമ്പോ ഇപ്പൊ നമ്മുടെ ആള് ചിരിക്കാൻ തുടങ്ങും, വാടാ വാടാ മൊത്ത, ഇനി ജയില് എന്റെ സാമ്രാജ്യമാണ്, അവിടെ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. ഇതാണ് ഡോൺലി വെച്ച ഡീല്, അതായത് പോലീസുകാരനോട് പറഞ്ഞിരിക്കും അവനുള്ള ജയിലിൽ വേണം എന്നെ കൊണ്ടുപോയി പൂട്ടിയിടാം. സോ പോലീസുകാരൻ അതിന് സമ്മതിക്കുമ്പോഴാണ് ഡോൺലി പിടികൊടുക്കണം. കട്ട് ചെയ്താൽ
ഒരു കെട്ട് കയറും പൊക്കിയിട്ട് നമ്മുടെ ടോൺലി വരുന്നുണ്ട്. കുളിച്ചോണ്ടിരിക്കുന്ന സൈക്കോന്റെ അടുത്തേക്ക് അവൻ ഇങ്ങനെ വിളറി വെളുത്തോണ്ടിരിക്കുവാണ്. ഇവൻ എന്താ ചെയ്യാൻ പോണെന്ന് ടോൺലി ചിരിച്ചിട്ട് പറയും, ഇതൊരു കോപ്പും ഗ്യാങ്സ്റ്ററും ടെബിളും തമ്മിലുള്ള പോരാട്ടമാണ്, അതിൽ ആരാരെയാണ് ജയിച്ചെന്ന് നമുക്ക് കളിച്ചു നോക്കാം എന്ന് അവൻ പറയുമ്പോ അവിടെ വെച്ച് ഈ സിനിമ അവസാനിക്കുന്നു. സോ ഗൈസ്, എങ്ങനെയുണ്ട്? നമ്മുടെ ടോൺലി ഓൾറെഡി അവൻ ഇട്ടിച്ച് പരത്തിയത് നമ്മൾ കണ്ടു. സോ ഇപ്പൊ അവൻ എന്താ ചെയ്യാൻ പോണത്? അത് ഡയറക്ടർ നമുക്ക് വിട്ടു തന്നിരിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കുന്ന ഒക്കെ അവൻ ചെയ്തോളൂ എന്ന്. ഈ സിനിമ ഇഷ്ടമായോ ഇല്ലയോ എന്ന് എനിക്കറിഞ്ഞില്ല. എന്തായാലും കാണാൻ കൊള്ളാം, കാണാൻ അത്യാവശ്യം രസമുള്ള പടമാണ്. നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്തു എന്നുള്ളത് എനിക്ക് കമന്റിലൂടെ അറിയിക്കൂ. അടുത്തതൊരു അടിപൊളി സിനിമയായിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. പുതിയ കൂട്ടുകാർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളൂ. അടുത്തത് ഒരു ഹിസ്റ്റോറിക്കൽ ഫാന്റസി അഡ്വഞ്ചർ ഫിലിം ആയിട്ടാണ് ഞാൻ വരാൻ പോകുന്നത്. കാത്തിരിക്കൂ, എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. Until then, it's bye from ഒരു കഥ സൊല്ലട്ടുമാ.